السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة. بسم الله، عليك توكلنا وإليك أنبنا وإليك المصير، حسبنا الله ونعم الوكيل نعم المولى ونعم النصير، ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. اللهم صل على سيدنا محمد وعلى آل سيدنا وحبيبنا محمد. ബഹുമാനപ്പെട്ട അധ്യക്ഷരെ, ഉദ്ഘാടകരെ, ബഹുമാനപ്പെട്ട ആലിമ്യങ്ങളെ, നമ്മുടെ എല്ലാവരുടെയും ഒരു ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് മതപരമായ ദീനിയായ പല സാമൂഹികമായ കാര്യത്തിലും മതപരമായ രംഗത്തും നമുക്കൊപ്പം നിന്നുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട പെരുമ്പാം സാജിക്ക അടക്കമുള്ള ബഹുമാനികളായ ഉമറാക്കള, ബഹുമാനപ്പെട്ട നാട്ടിലെ ദീനി പ്രവർത്തനങ്ങളുടെ കാര്യദർശികളെ, യുവ സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഇതൊരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്നൊക്കെ സ്വീകരിക്കട്ടെ. അല്ലാഹുവിന്റെ മുത്തഖീങ്ങളായ അടിയങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. അല്ലാഹു നമുക്കെല്ലാവർക്കും പൂർത്തി തരട്ടെ. പ്രയാസങ്ങളെല്ലാം അല്ലാഹു തആല ദൂരീകരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ നാട്ടിന് പ്രത്യേകമായ റഹ്മത്തിനെ ചൊരിഞ്ഞു തരട്ടെ. ഈ സദസ്സിലുള്ളവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ. മുസ്ലിം ഉമ്മത്തിന്റെ പ്രയാസങ്ങളെ എല്ലാം അല്ലാഹു തആല തീർത്തു തരട്ടെ. രണ്ട് ഹറമിലും അല്ലാഹു എന്നും സുരക്ഷിതത്വം നൽകട്ടെ. ഹറമിൽ നിന്ന് തിരിച്ചു വരുന്ന ആളുകൾ അല്ലാഹു നിർഭയരായി സ്വഭവനങ്ങളിൽ എത്തിച്ചേരാനുള്ള തൗഫീഖ് എല്ലാ രാജ്യക്കാർക്കും അല്ലാഹു നൽകട്ടെ. അവിടങ്ങളിൽ മരണപ്പെട്ടവർക്ക് അല്ലാഹു പ്രത്യേക മഗ്ഫിറത്തും ഷഹീദിന്റെ പദവിയും നൽകട്ടെ. അള്ളാഹുനെ പൊരുത്തപ്പെട്ടവരെ ഹജ്ജ് ചെയ്ത് അള്ളാഹുനെ പൊരുത്തത്തോടുകൂടെ മടങ്ങാൻ മരിക്കാനുള്ള ഒരു തൗഫീഖും അള്ളാഹു നമുക്ക് നൽകട്ടെ. അള്ളാഹു നമ്മെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ഈ പരിപാടി സംഘടിപ്പിച്ചവർക്കും യത്നിച്ചവർക്കും ഇതിനുവേണ്ടി ചെലവഴിച്ചവർക്കും എല്ലാവർക്കും അള്ളാഹു തആല പ്രത്യേകമായ റഹ്മത്തിനെ ചൊരിഞ്ഞു തരട്ടെ. അള്ളാഹു രോഗികൾക്ക് ശിഫ നൽകുകയും വൃദ്ധർക്ക് അല്ലാഹു തആല ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് കൂട്ടിക്കൊടുക്കുകയും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുകയും ചെറുപ്പക്കാരെ അല്ലാഹു സന്മാർഗ പന്ഥാവിൽ ഉറപ്പിച്ചു തരുകയും പെണ്ണുങ്ങളെ അല്ലാഹു അച്ചടക്കത്തിലുള്ളവരാക്കുകയും ചെയ്യട്ടെ. കുട്ടികൾ മുൻഗാമികളായ സ്വാലിഹീങ്ങളോട് തുടർന്ന് വളർന്ന് നല്ല സമുദായത്തിൽ ഉപകരിക്കുന്നവരാകാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കുന്ന മുഅ്മിനീങ്ങളിലും അല്ലാഹു നമ്മെ ചേർക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മർ റഹീം. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ മഗ്രിബിന് മുമ്പ് തന്നെ എത്തേണ്ടതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ്, റോഡിലെ ബ്ലോക്ക് ഉള്ള പ്രയാസങ്ങൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് നേരം വൈകിപ്പോയതാണ്. ഏത് നിലക്ക് കൂട്ടിയാലും മഗ്രിബിന് മുമ്പ് എത്താവുന്ന രൂപത്തിൽ നാട്ടിൽ നിന്ന് വളരെ നേരത്തെ പുറപ്പെട്ടതാണ്. പക്ഷേ റബ്ബിന്റെ തഖ്ദീർ ഇങ്ങനെയാണ്. നിങ്ങൾ ക്ഷമിക്കണം എന്ന് വളരെ താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. ഒന്നും കരുതി കൂട്ടിയല്ല ഇന്നത്തെ നമ്മുടെ റോഡിന്റെ സ്ഥിതിയും അതേപോലെ ബ്ലോക്കും, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന്റെ വാഹനങ്ങളും മറ്റും അതിനാലുണ്ടാകുന്ന അങ്ങാടിയിലെ ബ്ലോക്കും എല്ലാം കൂടായി നേരം വൈകിപ്പോയതാണ്. ക്ഷമിക്കണം എന്ന് വളരെ താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പൊരുത്തപ്പെട്ട വാക്കുകൾ പറയാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ മലയാളക്കരയെ പറ്റി ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കണം.
എന്താണ് മലയാളക്കരയെ പറ്റി മനസ്സിലാക്കേണ്ടത്? മലയാളക്കര അള്ളാഹു തൗഫീഖ് നൽകിയ ഒരു നാടാണ്. തൗഫീഖ് എന്നാൽ ചെറിയ തൗഫീഖ് അല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ബഹുമാനപ്പെട്ട ഇസ്രായേലി ജനതയോട് ബഹുമാനപ്പെട്ട സൂറത്തുൽ ബഖറയിൽ അഞ്ചാറ് സ്ഥലത്ത് ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള കാര്യം, യാ ബനി ഇസ്രായീൽ അദ്കുറു നിഅമത്തി അല്ലതി അൻഅംതു അലൈക്കും വഅന്നി ഫള്ളൽതുകും അലൽ ആലമീൻ എന്ന ഇസ്രായേലി ജനങ്ങളോട് അല്ലാഹു തആല പറഞ്ഞതായി വിശുദ്ധ ഖുർആൻ ബഹുമാനപ്പെട്ട സൂറത്തുൽ ബഖറ ആവർത്തിച്ച് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേലി ജനങ്ങളെ, നിങ്ങൾക്ക് ഞാൻ ചെയ്തിട്ടുള്ള നിഅമത്ത് നിങ്ങൾ പ്രത്യേകമായി ഓർക്കേണ്ടതാണ്. എന്താണ് അള്ളാഹു അവർക്ക് ചെയ്ത നിഅമത്ത്? ഈ ആയത്ത് പരാമർശിക്കപ്പെട്ട കാലഘട്ടം ഇസ്രായേലികൾക്ക് വിമാനത്താവളമോ പെട്രോളോ അതുകൊണ്ടുവന്ന മറ്റു സൗകര്യങ്ങളോ ആറ്റമിക് എനർജിയെ വിഭജിക്കാനുള്ള കഴിവോ ടെക്നോളജിയിലുള്ള ഇന്നത്തെ സാങ്കേതിക സൗകര്യങ്ങളോ ഒന്നും ഈ ആയത്തിനെ പരാമർശിക്കപ്പെട്ട ചരിത്ര കാലഘട്ടത്തിൽ ഇസ്രായേലികൾക്കുണ്ടായിരുന്നില്ല. അത് സംബന്ധമായി ഉദ്ധരിച്ചുകൊണ്ട് ഖുർആനിൽ ആയത്തിറങ്ങുന്ന കാലത്തും ഇസ്രായേലികൾക്ക് അത്ര വലിയ സൗകര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്താണ് ഞാൻ ചെയ്ത നിഅമത്തിനെ നിങ്ങൾ ഓർക്കണമെന്ന് പറയാൻ കാരണം? അത് ഒരു തവണയല്ല, അനവധി അനവധി തവണ ഇസ്രായേലി ജനങ്ങളോട് ഞാൻ നിങ്ങൾക്ക് ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കണം എന്ന് പറയുന്നു. ആഴത്തിൽ പരിശോധിച്ചാൽ അത് മറ്റൊന്നുമല്ല, അത് കസറത്തുൽ അംബിയ, ഉന്നതരായ ധർമ്മികളായ സത്യസന്ധരായ ഇഷ്ടം പോലെ പ്രവാചകന്മാർ അള്ളാഹു നൽകി എന്നതാണ് ഇസ്രായേലി ജനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇത് ഗൗരവമായി നാം ഓരോരുത്തരും ചിന്തിക്കും. അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇസ്രായേൽ എന്നാൽ അത് യാക്കൂബ് നബിയുടെ അപരനാമമാണ്. സയ്യിദുന യാക്കൂബിനെ കനാനികൾ എന്ന് ഇംഗ്ലീഷ് ചരിത്രകാരന്മാർ പറയുന്ന കനാനികൾ സംസാരിച്ചുണ്ടായ ഭാഷയാണ് ഹിബ്രു. ഹിബ്രു പിന്നെ സിറിയക്കാർ സംസാരിച്ചപ്പോൾ അത് സുരിയാനിയായി. ഇതിൽ നിന്നെല്ലാം പരിഷ്കൃതമായി ഉണ്ടായ മറ്റൊരു ഭാഷയാണ് അറബി. ഹിബ്രു ഭാഷ സംസാരിക്കുന്ന ജനങ്ങളായിരുന്നു അടിസ്ഥാനപരമായി അവർ. ഈ ജനം വളരെ ആദരിച്ച ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദുന യാക്കൂബ്. അദ്ദേഹത്തിന് 12 മക്കളുണ്ട്. യാക്കൂബ് ഇസ്രായേലി ജനതയുടെ അടിത്തറയും 12 ഗോത്രങ്ങളാണ്. അവരെ അസ്ബാത്ത് എന്ന് പറയും. അവർ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജനവിഭാഗമാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് മുമ്പ് അറിയപ്പെട്ട നബിമാർ 6 മാത്രമാണ്. സയ്യിദുന ഇബ്രാഹിമിന് മുമ്പ് അലൈഹിസ്സലാം അറിയപ്പെട്ട നബിമാർ, അതായത് പ്രസിദ്ധരായ നബിമാർ 6 മാത്രമാണ്. ആദം, ശീദ്, ഇദ്രീസ്, നൂഹ്, ഹൂദ്, സ്വാലിഹ്, ഇത്രയുള്ളൂ ഇബ്രാഹിമിന് മുമ്പ് അലൈഹിസ്സലാം. അപ്പോൾ പിന്നെ ഈ 1.5 ലക്ഷം നബിമാർ എന്നാൽ ആരാണത്? അത് ഇബ്രാഹിമിന് 2 മക്കളുണ്ട്. പ്രധാനമായ 2 മക്കളുണ്ട്. ചരിത്രത്തിന്റെ 2 കൈവഴികളിലേക്ക് വരുന്ന 2 തലമുറകൾക്ക് പിതാവക്കളായ 2 മക്കൾ ഇബ്രാഹിമിനുണ്ട് അലൈഹി മുസ്സലാത്തു വസ്സലാം. അത് ബഹുമാനപ്പെട്ട ഒന്ന് നബിയുള്ളാഹി ഇസ്മായില. പക്ഷെ ഇസ്മായിലി ജനതയുടെ സ്വഭാവം എന്ത്? ഇസ്മായിലി ജനതയിൽ 2500 കൊല്ലം നബിമാർ വന്നതേയില്ല. അവർ അക്രമികളും തമ്മാടികളുമായി വളർന്നു. അത് അവരുടെ അക്രമം കാരണം ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലിനടിയിൽ നിന്നും ഉറവപ്പെട്ടി ഒഴുകിയ സംസം പോലും 100 വറ്റിപ്പോയി. അവരിൽ ഒരു നബി വന്നില്ല. ഇസ്മായിലി ജനതയുടെ അവസ്ഥ അങ്ങനെയാണ്. വളരെ ഗൗരവമായി ചിന്തിക്കണം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ലിതുന്ദിറ ഖൗമൻ മാ ഉന്ദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ
അവർ അശ്രദ്ധരായ ജനതയാണ്, അവരെ താക്കീത് ചെയ്യാൻ പ്രബോധകന്മാർ വന്നിരുന്നില്ല എന്ന് സൂചിപ്പിച്ചു. ചിന്തിക്കണം, അവരിൽ പിന്നെ ഒരു പ്രബോധകൻ വന്നത് പുണ്യ നബിയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് ആഗമാനം വന്ന പുണ്യ നബിയെ ഇസ്മായിലി ജനതയിൽ വന്നിട്ടുള്ളൂ അലൈഹി സ്വലാത്തു വസല്ലം. അപ്പോൾ പിന്നെ ഈ പ്രവാചകന്മാരെല്ലാം ആര്? പ്രവാചകന്മാരിൽ 90% യാക്കൂബിന്റെ കുടുംബമാണ്. സയ്യിദ്ന യാക്കൂബ്, യാക്കൂബി സമൂഹത്തിനാണ് ഇസ്രായേലി ജനത എന്ന് പറയുന്നത്. ഞാൻ ഇത് പറയാനുള്ള ഗൗരവമായ കാരണം നിങ്ങൾ ചിന്തിക്കണം. ഈ ചോദ്യം കേരളവുമായി ബന്ധമുള്ള ഒരു ചോദ്യമാണ്. അൽബക്കറയിൽ പറയുന്ന നിങ്ങൾക്ക് ഞാൻ ചെയ്ത നിഅമത്തിനെ നിങ്ങൾ ഓർക്കുക. ഇസ്രായേലികളെ നിങ്ങൾക്ക് ഞാൻ ചെയ്ത നിഅമത്തിനെ നിങ്ങൾ ഓർക്കുക. എന്ന് ഖുർആൻ പറഞ്ഞതിന്റെ ഗൗരവമായ കാര്യം നാം ചിന്തിക്കണം. എന്താണ് അള്ളാഹു അവർക്ക് ചെയ്ത ഏറ്റവും വലിയ നിഅമ? അള്ളാഹു അവർക്ക് വളരെ തല കൊടുത്ത് ചിന്തിക്കണം, അപ്പോഴേ ഇനി പറയാൻ പോകുന്ന വിഷയം മനസ്സിലാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ചിന്തിക്കണം, മൊബൈല് ആരും ശബ്ദം ഉണ്ടാക്കരുത്. പ്രസംഗം പിടിച്ചെടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. മൊബൈലില് ശബ്ദം ഉണ്ടാക്കരുത്, ആരും സംസാരിക്കരുത്, സൈലന്റ് ആയി വെക്കുക. ഒരു നാലഞ്ചായത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ആവർത്തിക്കും. സൂറത്തുൽ ബഖറ വളരെ നമ്മൾ ചിന്തിക്കണം. സയഖുലു സുഫഹ എന്ന രണ്ടാമത്തെ ജുസ്ഇ തുടങ്ങുന്നത് വരെ ഒന്നാം ജുസ്ഇൽ അനവധി തവണ ഈ ഒരു കാര്യം വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തി ആവർത്തിച്ചു. ഇസ്രായേലികളെ നിങ്ങൾക്ക് ചെയ്ത നിഅമത്ത് നിങ്ങൾ ഓർക്കണം. എന്ത് എന്തായിരുന്നു നിഅമത്ത്? കസ്റത്തുൽ അംബിയാ. ലോക ചരിത്രത്തിൽ ഏറ്റവും നബിമാർ വന്ന വർഗം ഇസ്രായേലി ജനതയാണ്. ഒഴുകിയിരുന്നു ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ നബിമാർ. ഒരു ഗ്രാമത്തിൽ ചിലപ്പോൾ ഒന്നിലധികം, ഒരേ സമയത്ത് ഒന്നിലധികം നബിമാർ. ഈ ഗ്രാമത്തിൽ ഒരു നബി, അടുത്ത ഗ്രാമത്തിൽ മറ്റൊരു നബി. നബിയുല്ലാഹി ഇബ്രാഹിം, ഉറക്കെ പറ നബിയുല്ലാഹി ഇബ്രാഹിം. ലോക ചരിത്രത്തിലെ അത്ഭുതമല്ലേ നബിയുല്ലാഹി ഇബ്രാഹിം? ലോകം കണ്ട മഹാനല്ലേ നബിയുല്ലാഹി ഇബ്രാഹിം? പകരം ഒരാളില്ലാത്ത വിധം മുത്തുനബി കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ആളല്ലേ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം? ഇസ്രായേലി ജനതയുടെ അടിത്തറയാണ് സയ്യിദ്ന ഇബ്രാഹിം. ഇബ്രാഹിം അലൈഹിസ്സലാം ഫലസ്തീനിൽ ഖലീലിൽ നുബുവത്ത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അതേ കാലത്ത് 28 കിലോമീറ്റർ ഇപ്പുറത്ത് നബിയുല്ലാഹി ലൂത്ത് ലോകം കണ്ട റസൂലായിരുന്നു. സയ്യിദ്ന ലൂത്ത്, ഇത് ഇസ്രായേലി ജനതയുടെ പ്രത്യേകതയാണ്. അതിനുശേഷമാണ് പിന്നെ അങ്ങോട്ട് ഒഴുകിയത്. യമൻ മുതൽ ഫലസ്തീൻ വരെ 2200 കിലോമീറ്റർ. ഈ 2200 കിലോമീറ്ററിനെ തുരീഖുൽ വഹി എന്ന് പറയപ്പെടുന്നു. ഇതാണ് തുരീഖുൽ വഹി. ലോക ചരിത്രത്തിലെ നബിമാരിൽ ഏകദേശം ഭാഗങ്ങളെല്ലാം വന്നിട്ടുള്ളത് തുരീഖുൽ വഹിയുടെ അപ്പുറവും ഇപ്പുറവുമാണ്. ഏകദേശം ഹലർമൗത്ത് മുതൽ മെഡിറ്ററേനിയൻ സമുദ്രം വരെ 2200 കിലോമീറ്റർ.
രണ്ടായിരത്തി 200 കിലോമീറ്ററിന്റെ ഉള്ളിൽ 2000 വർഷത്തിന്റെ ഉള്ളിലാണ് 10,000 കണക്കായ നബിമാർ വന്നുകൂടിയത്. ഇവരെല്ലാം ഇസ്രായേലി ജനതയാണ്. അല്ലാഹുന ഫിഇൽമിനെ തരട്ടെ. അത് തന്നെ, അത് കൈക്കലായിക്കലായിരുന്നു അബ്രഹത്തിന്റെ ലക്ഷ്യവും. തുരിയക്കുൽ വഹയെ കൈവശപ്പെടുത്തലായിരുന്നു അബ്രഹത്തിന്റെ ലക്ഷ്യം. അല്ലാതെ അബ്രഹത്തിന് കേവലം കഅബ പൊളിക്കുക മാത്രം ലക്ഷ്യമല്ല. ഈ ഒരു 2200 കിലോമീറ്ററിന്റെ ആധിപത്യം കൈവശപ്പെടുത്തിയാൽ ലോക സംസ്കാരം അവരുടെ കയ്യിൽ വരുമെന്നും അതുവഴി കച്ചവടം, ലോകത്തെ കച്ചവടവും ചരിത്രവും സംസ്കാരവും എല്ലാം അവരുടെ കയ്യിൽ വരുമെന്നും അബ്രഹത്ത് കണക്ക് കൂട്ടിയതാണ്. അബ്രഹത്ത് നജാഷിയുടെ ഗവർണറാണ്. നജാഷി റോമ സാമ്രാജ്യത്തിന്റെ ആശ്രിത രാജാവാണ്. ഇങ്ങനെയൊക്കെയാണ് ചരിത്രം. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, യബനീ ഇസ്രായീൽ ഉഖുറു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും, നിങ്ങൾക്ക് ഞാൻ ചെയ്ത നിഅമത്തിനെ നിങ്ങൾ ഓർക്കുവീൻ. എന്താ നിഅമ? കസറത്തുൽ അംബിയ, എവിടെയും സമൂഹത്തിന് നേതൃത്വം നൽകാൻ നബിമാർ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പതഞ്ഞൊഴുകി. ഇതാണ് ഇസ്രായേലി ജനതയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അല്ലാഹു തൗഫീഖ് തരട്ടെ, മനസ്സ് തുറക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനി അതേ വിഷയം ഇങ്ങോട്ട് വെച്ചാൽ ലോകത്ത് ഇന്ന് ഈ ആയത്ത് ഈ അർത്ഥത്തിൽ പറയാവുന്ന ഒറ്റ നാട് കേരളമാണ്. അങ്ങനെ ഒരു നാട് ഭൂമിക്ക് മുകളിൽ വേറെ ഉള്ളത് എന്റെ അറിവിലില്ല. റബ്ബിന്റെ സഹായത്താൽ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഒരുപാട് പ്രദേശങ്ങളിൽ പോകാൻ ഈ ആയുസ്സിനുള്ളിൽ പലപ്പോഴും ആഫ്രിക്കയിലെ ഏകദേശം രാജ്യങ്ങളിലൊക്കെ പോകാനും ഏഷ്യയിലെ പ്രധാനപ്പെട്ട സംസ്കൃതമായ സൊസൈറ്റികളുള്ള ചരിത്രമുള്ള പല രാജ്യങ്ങളിലും പോകാനും ഈ ഇതുവരെ ഈ ആയുസ്സിൽ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. രാജ്യത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ 65% മതകാര്യങ്ങൾക്ക് ചെലവഴിക്കുന്ന രാജ്യത്തും ഒരുപാട് കാലം ജീവിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവിടെയൊന്നും കേരളത്തിന് സമാനമായ പണ്ഡിത നിലയുടെ ഒരു സാന്നിധ്യം കാണുന്നില്ല എന്നത് കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. വളരെ ചിന്തിക്കണം, ഇത് വലിയ സംഗതിയാണ്. അമ്പിയാക്കളെ പറ്റിയാണ് ആ പറഞ്ഞതെങ്കിൽ ആ അമ്പിയാക്കളുടെ ഇന്നത്തെ സ്ഥാനം ഉലമാവിനാണ്. ഉലമാ ഉമ്മത്തി കഅംബിയാഇ ബനീ ഇസ്രായീൽ, എന്റെ സമുദായത്തിലെ ആലിമീങ്ങൾ ഇസ്രായേലി ജനതയിലെ നബിമാരുടെ സ്ഥാനത്തായിരിക്കും എന്ന് മുത്തറസൂ പുണ്യ മുഹമ്മദ് മുസ്തഫ. അപ്പോൾ യാ ബനീ ഇസ്രായീൽ ഉൽകുറു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും എന്ന് ഇന്ന് പറയാമെങ്കിൽ എമ്പാടും ആലിമീങ്ങുള്ള നാട്ടിനാണ് അത് പറയാവുന്നത്. അങ്ങനെ ഒരു നാട് ഭൂമിക്ക് മുകളിൽ എന്റെ അറിവിൽ ഇന്നുള്ളത് കേരളമാണ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇവിടെ മറ്റു നാടുകളിൽ വലിയ വലിയ ആലിമീങ്ങൾ ഇല്ലേ? ഉണ്ട്, പക്ഷെ അത് അപൂർവ സാന്നിധ്യമാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആവറേജ് ഇൽമുള്ള അനവധി ആളുകൾ ഓരോ ഗ്രാമങ്ങളിലുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. വളരെ ചിന്തിക്കണം, എമ്പാടും ഇതാണ് സത്യത്തിൽ ഖുർആൻ പറഞ്ഞിട്ടുള്ള നിഅമത്ത്. ഖുർആനിന്റെ മർമ്മം ഫാത്തിഹയ. ഫാത്തിഹ എന്നാൽ 5 പ്രശംസയും ഒരു പ്രാർത്ഥനയും ഒരു വിശദീകരണവുമാണ്. ഇതാണ് ബഹുമാനപ്പെട്ട ഫാത്തിഹ. ഫാത്തിഹ ഉമ്മുൽ ഖുർആനാണ്. ഫാത്തിഹ ഒരു ദിവസം 16 തവണ ഓതിയാലും കുറ്റം കിട്ടും, 17 തവണ തന്നെ ഓണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അൽ ബഖറ മുതൽ നാസ് വരെ ജീവിതത്തിൽ ഒരിക്കൽ ഓതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. യുസാബു അലാ ഫിഅലിഹി വലാ യുആഖബു അലാ തർക്കിഹി. ഓതിയാ കൂലിയുണ്ട്, ഓതിയില്ലെങ്കിൽ ശിക്ഷയില്ല. തല കൊടുത്തിട്ട് ചിന്തിക്കണം, വളരെ തല കൊടുത്ത് ചിന്തിക്കണം. ഖുർആൻ മുഴുവനും അർത്ഥം പഠിക്കൽ നിർബന്ധമാണെന്നാണ് വഹാബി മതത്തിന്റെ പുതിയ കണ്ടുപിടുത്തം. അവർ വലിയ വിഡ്ഢികളാണ്. എന്തുകൊണ്ട്? ഖുർആൻ അർത്ഥം പോയി പഠിക്കുന്നത് പോയിട്ട് ഖുർആൻ മുഴുവനും ഓതുന്നത് പോലും നിർബന്ധമില്ല.
ഓതിയാൽ സുന്നത്താണ്. യുസാബു അലാ ഫിഅലിഹി, കൂലി വേണമെന്നുള്ളവർക്ക് ഓടാം. അല്ലാഹു തൗഫീക് തരട്ടെ. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ചിന്തിക്ക്, البقرة من الناس وراء يصاب على فعله ولا يعاقب على تركه. سيد ودي أقولي عند ودي اللي سجل أنا فاتي عنين الله هذا بدينا غر وقت مودي أنا كتب باقي بدينا غر وقت منو الله كل بيني برشنا عند إيفن معذور أغلا رودرن دامنا مسبوكا هو അപ്പോൾ തന്നെ പ്രശ്നം. പിന്നെയും തഹമ്മുലിന് കഴിയുന്ന ഇമാമാവാം. അങ്ങനെയുണ്ട്, ഏതോ അലവലാതി ഇമാമായാൽ ഇമാമിന്റെ ഫാത്തിഹ തന്നെ ക്ലിയർ ഇല്ലെങ്കിൽ പിന്നെ മഹ്മൂമിന് എങ്ങനെ ക്ലിയർ ആകും? ഒറ്റക്ക് നടക്കാൻ കഴിയാത്ത എലി എങ്ങനെ പത്തായം കൊണ്ട് നടക്കും? എന്നതുപോലെ വളരെ ചിന്തിക്കണം. എന്താ നിങ്ങൾ മുസ്ലിയാക്കന്മാർ ഹൗലും കരയിൽ ഇങ്ങനെ കുരച്ചുകൊണ്ട് നിൽക്കുന്നത്? ചില നാടന്മാർ ചോദിക്കാറുണ്ട്. അവിടെ ഒരാളും ഒരുത്തനും നാലാളും നിസ്കരിക്കുന്നുണ്ടാവും. നമുക്കവിടെ കുരക്കല്ലാതെ നിർവാഹമില്ല. എന്തുകൊണ്ട്? ആ ആളുടെ ഫാത്തിഹ ക്ലിയർ ആണെന്ന് ഉറപ്പില്ല. പിന്നെ മുസ്ലിയാരത് ക്ലിയർ ആവുമോ? ഏതായാലും പഠിച്ച ഒരു കോലുണ്ടാവുമ്പോൾ അത്രയല്ലേ കഴിയുള്ളൂ, അത്രയല്ലേ കഴിയുള്ളൂ. നമ്മൾ ചിന്തിക്കണം, ചിന്തിക്കണം. എല്ലാരും കുരച്ചു നിൽക്കുന്നത് ഇങ്ങനെയാണെന്ന് അതിനർത്ഥമല്ല. അതല്ല ഇത്. ചില സമയത്ത് നമുക്ക് ഇമാമത്ത് ഉറപ്പില്ലാത്ത ആളുകൾ, യോഗ്യത ഉറപ്പില്ലാത്ത ആളുകളാകുമ്പോൾ ആ ജമാഅത്ത് കഴിഞ്ഞവരെ നമ്മളൊന്നും ഇങ്ങനെ താങ്ങും. കാരണം എന്തുകൊണ്ട്? ജമാഅത്തിന് വലിയ മർമ്മം ഫാത്തിഹയാണ്. ഫാത്തിഹ ക്ലിയർ ആവണം. വളരെ ചിന്തിക്കണം. ഈ ഫാത്തിഹ എന്നൊരു മർമ്മമാണ്. അഫ്ളലു സുവരിൽ ഖുർആൻ, ഖുർആനിലെ ഏറ്റവും പ്രധാന അധ്യായം ഫാത്തിഹ. ഇത് 17 തവണ ദിവസേന ഓടണം. ഇത് മർമ്മമാണ്. വളരെ ചിന്തിക്കണം. എന്താണ് ഈ ഫാത്തിഹ? ഫാത്തിഹ 5 പ്രശംസകളാണ്, പിന്നെ ഒരു പ്രാർത്ഥനയാണ്, പിന്നെ ഒരു ശിരിക്കാണ്. എന്താ പ്രശംസ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞങ്ങൾ നിന്നെ കൊണ്ടേ തുടങ്ങുന്നു, അതൊരു പ്രശംസയാണ്. സർവം സർവ പ്രശംസയും നിനക്കാണ്, അതൊരു പ്രശംസയാണ്. നിരക്ഷി സർവലോക രക്ഷിതവാണ്. നീ കരുണയും പിന്നെ കരുണയുമാണ്, അതൊരു പ്രശംസയാണ്. മാലികി യൗമിദ്ദീൻ. ഇവിടെ മാത്രമല്ല, അവിടുത്തെ പ്രതിഫല ദിവസവും ഉടമക്കാരൻ നീയാണ്, പിന്നെയും പ്രശംസയാണ്. ഞങ്ങൾ ആരാധിക്കുന്നത് എല്ലാം നിനക്കു മാത്രമാണ്. അത്യന്തികമായി ഞങ്ങൾക്ക് ലഭിക്കുന്നതെല്ലാം നിന്നിൽ നിന്ന് മാത്രമാണ്. സമ്പൂർണ്ണ പ്രശംസ. 5 പ്രശംസകൾക്ക് ശേഷം പിന്നെ ഒരു പ്രാർത്ഥനയാ. എന്തിനാ പ്രശംസിക്കുന്നത്? പ്രശംസിക്കുന്നത് പ്രാർത്ഥന ഫലിച്ചു കിട്ടാൻ. അല്ലാഹു തആല തൗഫീക് തരട്ടെ. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക്, പ്രശംസയാ. വഅല്ലംതനി മിൻ തഅ്‌വീലിൽ അഹാദീസ്, പ്രശംസയാ. ഫാത്തിറ സമാവാതി വൽ അർള്, പ്രശംസയാ. അന്ത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ, പ്രശംസയാണ്. എന്തിനാണ് ഇത്രയേറെ പ്രശംസ? നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം ചൊരിഞ്ഞത് തവഫനി മുസ്ലിമൻ എന്ന പ്രാർത്ഥനക്ക് വേണ്ടിയാണ്. പ്രാർത്ഥനക്ക് മുമ്പ് പ്രശംസിക്കണം. പ്രശംസിക്കുന്നതിനനുസരിച്ച് പ്രാർത്ഥന ഫലപ്പെടും. ആരെ പ്രശംസിക്കണം? ജല്ല ജലാലായ സുബ്ഹാന പ്രശംസിക്കണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അപ്പോൾ ആ 5 പ്രശംസ നടത്തി, പിന്നെ ഒരു പ്രാർത്ഥനയാണ്. എന്താ പ്രാർത്ഥന? اهدنا الصراط المستقيم. ചുവ്വായ മാർഗ്ഗത്തിലേക്ക് വെളിച്ചം നൽകണമേ റബ്ബേ. അല്ലാഹു തആല തൗഫീക് തരട്ടെ. ഹിദായത്ത് നൽകണമേ റബ്ബേ. ഇത് മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഒരേ ഒരു നിർബന്ധ പ്രാർത്ഥനയാണ്. ഒരേ ഒരു നിർബന്ധ പ്രാർത്ഥന, വേറെ ഒരു പ്രാർത്ഥനയും നിർബന്ധമില്ല. നിർബന്ധ പ്രാർത്ഥനയാണ്. വേറെ ഒരുപാട് പ്രാർത്ഥനയുണ്ട്. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന, നിർബന്ധമല്ല, സുന്നത്താണ്.
ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا لا تزغ قلوبنا بعد اذ هديتنا وهب لنا من لدنك رحمه. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا. اهدنا الصراط المستقيم അല്ലാഹുവേ ഹിദായത്ത് നൽകണമേ അല്ലാഹ്. ഇത് നിർബന്ധ പ്രാർത്ഥനയാണ്. ഇത് ഖുർആനിൽ ഒരേ ഒരു നിർബന്ധ പ്രാർത്ഥന ഇത് മാത്രമാണ്. അല്ലാഹ് ഹിദായത്ത് നൽകണം. അല്ലാഹ് നീ ഹിദായത്തിന്റെ വെളിച്ചം നൽകണം. ഇത് നിർബന്ധ പ്രാർത്ഥനയാണ്. എന്തുകൊണ്ട് എന്ത് ഈ പ്രാർത്ഥന നിർബന്ധമാകാൻ കാരണം? ഒരു മനുഷ്യൻ എന്തിനു ഒരു രംഗത്ത് വന്നോ അതായിരിക്കും നിർബന്ധം. ആ ആവശ്യമാണ്, ആ രംഗത്ത് അയാൾക്ക് നിർബന്ധം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു മനുഷ്യൻ ഒരു രംഗത്ത് വന്നത് ഏതൊരു കാര്യത്തിനാണോ അതായിരിക്കും ആ രംഗത്ത് അയാൾക്ക് നിർബന്ധം. എന്നെ ഈ നാട്ടിലേക്ക് വിളിച്ചത് പ്രസംഗിക്കാനാണ്. അപ്പോൾ എനിക്ക് ഇവിടെ നിർബന്ധം പ്രസംഗമാണ്. ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ച്, നേരം വയ്ക്കുക പിന്നെ കഴിക്കില്ലല്ലോ എന്നും വിചാരിച്ച് ഒരു വീട്ടിലേക്ക് എന്നെ കയറ്റി എനിക്ക് ഭക്ഷണം തന്നിട്ടുണ്ട്. ഞാൻ തിന്നിട്ടുണ്ട്. പക്ഷെ അത് തരുന്നത് അവർക്കും നിർബന്ധമല്ല, തിന്നുന്നത് എനിക്കും നിർബന്ധമല്ല. അത് അലങ്കാരമാണ്, കിട്ടിയ നല്ലതാണ്, അത്രയേ ഉള്ളൂ. എന്തുകൊണ്ട്? ഞാനിവിടെ തിന്നാൻ വേണ്ടി വന്നതല്ല. അങ്ങനെ എന്നാൽ എൻ്റെ ഭാര്യ വീട്ടിലേക്ക് സൽക്കാരത്തിന് വിളിച്ചാൽ പോകും, അപ്പോൾ തിന്നൽ നിർബന്ധമായിരിക്കും. എന്തുകൊണ്ട്? അവിടെ വയറിന് പോകുന്നതല്ല, അവിടെ പോകുന്ന തന്നെ പറ. അങ്ങനെ സുന്നാമാക്കിയൊക്കെ കുടിച്ച് നമ്മൾ റാഹത്തായിട്ട് തിന്നാനായിട്ട് ഒരുങ്ങിയിട്ട് പോകുന്നതാണ്. അവിടെ തിന്നൽ നിർബന്ധമാണ്. എനിക്കവിടെ കസേര തരാൻ നിർബന്ധമല്ല, കസേര ഇരിക്കൽ നിർബന്ധമല്ല, ചായ ക്ലാസ് കൊണ്ടുവരുന്ന നിർബന്ധമല്ല, ഒന്നും നിർബന്ധമല്ല. ഒന്ന് നിർബന്ധമാണ്, എന്നെ വിളിച്ചതും ഞാൻ ഏറ്റതും പ്രസംഗിക്കണം. നിർബന്ധമാണ്. ചിന്തിക്കും قلنا اهبطوا منها جميعا فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون. سيدنا آدم ആദമിനോട് ആശുറാ ഇന്റെ തലേ രാത്രി അല്ലാഹു പറഞ്ഞു, ജല ജലാലായ സുബ്ഹാൻ ആദമിനോട് പറഞ്ഞു, ആദമേ പോകണം പോകണം, ഇനി നടക്കില്ല, ഇനി ഇവിടെ എക്സ്ക്യൂസ് ഇല്ല, ഇനി ഇവിടെ മരത്തിനെ തിരിഞ്ഞളിക്കാൻ പറ്റൂല, പോവണം, തഴക്ക് പോവേ പറ്റൂ, പുറത്താക്കൂ അകത്താക്കി അങ്ങനെയൊന്നുമല്ല, ഇറങ്ങണം, ഇഹ്ബിത്തോ ഇറങ്ങണം, ഇവിടുന്ന് താഴത്ത് കിറങ്ങണം. കഴിഞ്ഞ് ഇവിടുത്തെ അന്നം കഴിഞ്ഞു, ഇവിടുത്തെ അന്നം തൽക്കാലം കഴിഞ്ഞു, ഇനി ഇവിടെ ഹോട്ടൽ തുറക്കണമെങ്കിൽ കുറെ കാലം കഴിയും. ഇന്നത്തോടെ ഇവിടുത്തെ ഹോട്ടൽ പൂട്ടി, ഇനി ദുനിയാവൊക്കെ കഴിഞ്ഞ് മാഷറിയും കഴിഞ്ഞ് മുത്തുനബി താക്കോലിട്ട് തുറന്നാൽ ഇവിടുത്തെ ഹോട്ടൽ ഫുള്ള് ചാലുവാവും. പിന്നെ ഖാലിദീന ഫിഹാ, പിന്നെ നിന്നും ഇവിടെ ഹോട്ടൽ ചാലു വരും, പിന്നെ പൂട്ടി. അതുകൊണ്ട് ഇറങ്ങണം ആദമേ, ഇറങ്ങണം ആദമേ, എക്സ്ക്യൂസ് ഇല്ല, ഇറങ്ങണം ആദമേ. അലൈഹിസ്സലാം സയ്യിദുന ആദം ആദമിനോട് പറഞ്ഞു, ആഷുറയിലാണ് താഴെ ഇറങ്ങിയത് സയ്യിദുന ആദം. അതുകൊണ്ടാണ് ഇന്നലെ എന്ന ഓർമ്മ പറഞ്ഞത്. ഇന്നലെ ഇന്നലക്ക് സമാനമായ ഒരു ആഷുറായിനെ താഴേക്കിറക്കി സയ്യിദുന ആദമിനെ അലൈഹിസ്സലാം എന്താണ് ഇറങ്ങുമ്പോൾ പറഞ്ഞത്? ആദമേ താഴേക്കിറങ്ങണം. എന്നിട്ടോ കിട്ടാൻ വേണ്ടി അധ്വാനിക്കണം. ഹിദായത്ത് കിട്ടിയാൽ തിരിച്ചു വരാം, പിന്നെ പുറത്താക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ.
ഓഹോ അപ്പോൾ കാര്യം ബോധ്യപ്പെട്ടു. ആദം ഈ ഭൂമിയിൽ വന്നത് നിസ്കാരം നോമ്പൊന്നും മർമ്മമല്ല, അത് ഫുറൂഇയത്ത് ശാഖാപരമാണ്. നിസ്കരിച്ചാൽ അൽഹംദുലില്ലാ, നിസ്കരിക്കാൻ നേരം കിട്ടിയില്ലെങ്കിൽ അതും അൽഹംദുലില്ലാ. ഒന്നും ഇവിടെ പ്രശ്നമില്ല. അല്ലാഹു തആല തൗഫീക് തരട്ടെ. ഇയാൾ വന്നതുകൊണ്ടുള്ള നിസ്കാരം ആള് നിർത്തി, അങ്ങനെ തോന്നുന്നു. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഒരു മനുഷ്യൻ രാവിലെ മുസ്ലിമായി ദുഹറിന്റെ മുമ്പ് മരിച്ച് എന്തില്ല? നിസ്കാരമില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? എന്തുണ്ട് ഹിദായത്ത്? വളരെ ചിന്തിക്കണം. ഒരായുസ് മുഴുവനും ഒരാൾ നിസ്കരിച്ച് ഹിദായത്ത് കിട്ടിയതുമില്ല. എന്നാലോ ട്വിറ്റർ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ നിസ്കരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ ലാസ്റ്റ് പറഞ്ഞത്. ചില നിസ്കാരക്കാർ അവരാരാ മുനാഫിഖ് എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിക്കണം. അപ്പോൾ ഒരു മനുഷ്യൻ നിസ്കരിക്കാൻ ഒരാൾക്ക് നേരം കിട്ടിയില്ല, ഹിദായത്ത് കിട്ടുകയും ചെയ്തു. ഒരു പ്രശ്നമില്ല, ഒന്നുമില്ല. സൂര്യൻ ഉദിച്ചുയർന്ന മുസ്ലിമായതിന് ശേഷം ളുഹറിന്റെ മുമ്പ് മരിച്ചുപോയ ഒരു സ്വഹാബിയെ മറവ് ചെയ്തപ്പോൾ മുത്തുനബി പറഞ്ഞത്, പെണ്ണുങ്ങൾ ഹൂറുൽ കവായിബായ പെണ്ണുങ്ങൾ ആ ഖബറിൽ നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ കണ്ടു എന്ന് പുണ്യ റസൂൽ. സൂര്യൻ ഉദിച്ചുയർന്നതിന് ശേഷം മുസ്ലിമായി ളുഹറിന്റെ മുമ്പ് അയാള് മരിക്കുകയും ചെയ്തു. ആ ആളെ ഖബറിന്റെ അടുത്ത് നിൽക്കുമ്പോ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് സ്വഹാബികളോട് പറഞ്ഞു. പിന്നെ അവിടുന്ന് നബി മാറി പിന്നീട് പറഞ്ഞു, എന്തിനാ നബി നിങ്ങൾ മാറി എന്ന് വെച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പറഞ്ഞു, പെണ്ണുങ്ങൾ നിറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിൽ നിന്നുള്ള പെണ്ണുങ്ങൾ ഈ മനുഷ്യനെ സ്വീകരിക്കാൻ വേണ്ടി വന്നതാണ്. അവിടെയുള്ളത് വലം യസ്ജുദില്ലാഹി സജദത വാഹിദാ, ഒരു സുജൂദ് പോലും ചെയ്യാൻ ഈ മനുഷ്യന് നേരം കിട്ടിയതുമില്ല. അപ്പോൾ അതൊന്നും ഇവിടെ മർമ്മമല്ല, ഇവിടെ ഖുർആൻ ഖത്തം തീർക്കൽ മർമ്മമല്ല. നല്ല കാര്യമാണ് ഖത്തം തീർത്താൽ നല്ല കൂലി കിട്ടും, അല്ലാഹു തൗഫീക് തരട്ടെ. ഈ ലോകം കണ്ട ഏറ്റവും വലിയ ശുഹദാക്കൾ ബദർ ശുഹദാക്കളാണ്. അവർ ഖുർആൻ ഖത്തം തീർത്തിട്ടില്ല. എന്തുകൊണ്ട്? അവർ മരിക്കുമ്പോൾ ആയത്തുകളിൽ ഭൂരിഭാഗവും ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അല്ലേ ഖത്തം തീർക്കല്? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? വളരെ ചിന്തിക്കണം. അപ്പോൾ ഇവിടുത്തെ മർമ്മം എന്താ? വളരെ ചിന്തിക്കണം. ഇവിടുത്തെ മർമ്മം എന്താ? ഹജ്ജ് മർമ്മമാണ്. അതിന് മുതല് വേണം. പിന്നെ ദേഹസുഖം വേണം. പിന്നെന്ത് വേണം? ഉമ്മനായ വഴി വേണം, നിർഭയത്വമുള്ള വഴി വേണം. ഇതിൽ ഒന്നൊഴിവായാലും ഹജ്ജ് ഒഴിവായി. അപ്പോൾ ഒല്ല മുതലാളി ഇരിക്കും, ഹജ്ജ് ബാധ്യത ഉണ്ടാവാത്ത അവസ്ഥയുണ്ടാവും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു അതിനൊക്കെ നമുക്ക് തൗഫീഖ് തരട്ടെ. പക്ഷേ ഇവിടെ അതൊന്നും മർമ്മമല്ല. മർമ്മം ഹിദായത്താണ് മർമ്മം. വേറെ ഹിദായത്തുണ്ടായിട്ട് ഇതൊക്കെ ഉണ്ടായാ നല്ലതാണ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഹിദായത്തുണ്ടായി, നിസ്കരിക്കുകയും ചെയ്തു, അൽഹംദുലില്ലാ, വലിയ നല്ലതാണ്. ഹിദായത്തുണ്ടായി, ആഴ്ചയിൽ ഒരു ഖത്തം തീർത്തിരുന്നു സയ്യിദുന ഉസ്മാൻ, വലിയ നല്ലതാണ്. ഒരു കാൽ എടുത്തു വെച്ചിട്ട് അടുത്ത കാൽ എടുത്തു വെക്കുന്നതിന് മുമ്പ് ഖത്തം തീർത്തിരുന്നു സയ്യിദുന അലി, വലിയ നല്ലതാ. കാരണം അലിക്ക് ഹിദായത്ത് ഉണ്ട്. സയ്യിദുന അലി ഹിദായത്ത് ഇല്ലെങ്കിലോ ഇതിനൊന്നൊരു വിലയില്ല. നിസ്കാരത്തിനും വിലയില്ല, നോമ്പിനും വിലയില്ല, ഒത്തിനും വിലയില്ല, ഒന്നിനും വിലയില്ല.
അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്ക്, വളരെ ചിന്തിക്ക്. അപ്പോൾ മർമ്മം എന്താണ്? മർമ്മ ഹിദായത്താണ്. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം, അതെവിടുന്ന കിട്ടുക, അതെവിടുന്ന കിട്ടുക? ഹിദായത്താണ് ഇവിടെ, മർമ്മം ഹിദായത്താണ് ഇവിടെ, ഏറ്റവും വലിയ മർമ്മം ഹിദായത്താണ്. അതെവിടുന്ന കിട്ടും? അതവിടെ മർമ്മം, ഇവിടെ വേറൊന്നല്ല മർമ്മം ഹിദായത്ത്. ഹിദായത്ത് പഠിപ്പിക്കാനാണ് ഖുർആൻ വന്നത്. ഉടലിൽ മുത്തഖീ, ഹിദായത്ത് പഠിപ്പിക്കാനാണ് ഖുർആൻ വന്നത്. അപ്പോൾ ഇവിടെ മർമ്മം ഹിദായത്താണ്. ഹിദായത്തിന് വേണ്ടിയാണ് സയ്യിദന ആദം, ഹിദായത്ത് സമ്പാദനത്തിന് വേണ്ടിയാണ് സയ്യിദന ആദം ഭൂമിയിൽ വന്നത്. അപ്പോൾ പിന്നെ അത് എവിടുന്ന് കിട്ടും? അതാണ് ഇവിടെ വലിയ കാര്യം. ആണുങ്ങളെ പെണ്ണുങ്ങളെ, നിങ്ങൾ ചിന്തിക്കില്ല, ഇത്ര ആളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് എന്താണ് മുസ്ലിയാരെ നിങ്ങൾ പറയുന്നത്? ചിന്തിക്ക്, പറയുന്നത് മർമ്മപ്പെട്ട കാര്യമാണ്. ഇവിടുത്തെ മർമ്മം ഹിദായത്താണ്. മിനിങ്ങളെ ചിന്തിക്കണം, ഇവിടെ ഇവിടെ എല്ലാം ഉണ്ടായിട്ടും കാര്യമില്ല, വലിയ യോദ്ധാവായിട്ടും കാര്യമില്ല. ഉസ്മാൻ, ഉസ്മാൻ എന്ന പേരിൽ ഒരു സമര യോദ്ധാവ് ഉഹുദ് യുദ്ധത്തിൽ വന്ന കാര്യം മുത്തനബിയോട് സ്വഹാബികൾ വന്നു പറഞ്ഞു. നുസ്രബിൽ ഫതാ, ഒരു ബാല്യക്കാരൻ നമ്മളെ പക്ഷം വല്ലാതെ സഹായിച്ചിട്ടുണ്ടെന്ന് ഒരിക്കൽ പുണ്യനബിയോട്, ഉഹദ് യുദ്ധത്തിന്റെ പുടവിയുടെ വേളയിൽ ഒരു സംഘം ആളുകൾ ഓടി വന്നിട്ട് നബിയോട് പറഞ്ഞു, നുസ്രനാ ബിൽ ഫതാ, നുസ്രനാ ബിൽ ഫതാ, ഒരു ബാല്യക്കാരൻ നമ്മളെ വല്ലാതെ സഹായിച്ചിട്ടുണ്ട്, അയാളെ കൊണ്ട് നമുക്ക് വല്ലാത്ത സഹായം കിട്ടിയിട്ടുണ്ട്, അയാൾ വല്ലാതെ സമരരംഗത്ത് ഉറച്ചു നിൽക്കുന്നുണ്ട് എന്ന് പുണ്യ റസൂലിനോട്. അപ്പോൾ പുണ്യനബി പറഞ്ഞു, അയാൾ സഹായമൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷെ അയാളെ പ്രശംസിക്കേണ്ടതില്ല. അയാൾ നരകക്കാരനാണെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് നബിയെ സഹായിച്ചു എന്ന വൽപ്പത്തരത്തിന് വേണ്ടി വന്നതാണ്, ഹിദായത്ത് നയക്കില്ല എന്ന് പുണ്യ റസൂൽ. അയാൾ സഹായിക്കുന്നുണ്ട്, നിങ്ങൾ അത് വാങ്ങിക്കോളൂ, അയാളെ സഹായമൊക്കെ നിങ്ങൾ വാങ്ങിക്കോളൂ, പക്ഷെ അയാൾ പ്രശംസിക്കൊന്നും വേണ്ട. ഇന്നഹു മിൻ അഹ്ലിന്ന, അയാൾ ഹിദായത്തില്ലാത്ത നരകാവകാശിയാണെന്ന് പുണ്യ റസൂൽ. ഓഹോ, എന്നിട്ട് ഇയാൾ യുദ്ധക്കളത്തിൽ മരിക്കുന്നുണ്ട്, എന്നിട്ടും കിട്ടിയില്ല, എന്തില്ല? ഹിദായത്തില്ല. അപ്പോൾ ഇവിടെ മർമ്മം ഹിദായത്താണ്. വളരെ ചിന്തിക്കണം, അങ്ങനെ ചെയ്ത് ഞങ്ങൾ എങ്ങനെ ചെയ്ത്, അതൊന്നും വലിയ കാര്യമല്ല. നമ്മളൊരു നിസ്കാരം എന്ത്? നിസ്കാരത്തേക്കാൾ വലിയതല്ലേ പള്ളി കയറ്റുക? പള്ളി കയറ്റി ഒരു പള്ളി ഉണ്ടാക്കി, ഒരു മദ്രസ ഉണ്ടാക്കി, ഒരു അറബി കോളേജ്, ഇതൊന്നും വലിയ കാര്യമല്ല. ഹിദായത്തുണ്ടെങ്കിൽ വലിയ കാര്യമാണ്, ഇല്ലെങ്കിൽ വലിയ കാര്യമല്ല. വളരെ ചിന്തിക്കണം, ഹിദായത്തില്ലാത്ത ഒരു പള്ളി കയറ്റിയപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതെന്താ? ലാ തഖും ഫീഹി അബദ, ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ മിൻ അവ്വൽ യൗം അഹക്കു അൻ തഖുമ ഫീഹി. വളരെ 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 ഗൗരവമായി ചിന്തിക്കണം. ഇസ്ലാമിന്റെ ബദ്ധവൈരികളായ ചൂടന്മാർക്ക് സൗകര്യം ഒരുക്കി കൊടുത്തുകൊണ്ട്, ഇസ്ലാമിന്റെ ബദ്ധവൈരികൾക്കുള്ള സൗകര്യങ്ങൾ ഒടുക്കി ഒരുക്കി കൊടുക്കുന്ന ഒരു വിഭാഗം ഒരു പള്ളി കയറ്റിയപ്പോൾ പുണ്യ മുഹമ്മദ് മുസ്തഫ തങ്ങളോട് പറഞ്ഞത്, ലാ തഖും ഫീഹി അബദ. മുസ്ലിമീങ്ങളെ സഹായിക്കാനുള്ള പള്ളിയല്ല, മുസ്ലിമീങ്ങളെ ഐക്യത്തിനോ യോജിപ്പിനോ ഉള്ള പള്ളിയല്ല അത്, ഇസ്ലാമിക വിരുദ്ധർക്ക് സഹായിക്കാനുള്ള പള്ളിയാണ്. അതുകൊണ്ട് നിങ്ങൾ അവിടെ കയറരുത് എന്ന് മുത്തുനബിയോട് പറഞ്ഞു. ഉറക്കം പറ മുത്തു മുഹമ്മദ് മുസ്തഫ. വളരെ ചിന്തിക്കണം. അപ്പോൾ പിന്നെ ഇവിടെ മർമ്മം ഹിദായത്താണ്. എവിടുന്ന ഹിദായത്ത് കിട്ടുക? അതാണ് ഏഴാമത്തെ ആയത്ത്. അതാണ് ദീർഘമായ ഫാത്തിഹയിലെ ആയത്ത്, ഏഴാമത്തെ ആയത്ത്. കാരണം വിശദീകരണമാണ്, വിശദീകരണം കുറച്ച് വേണ്ടി വരുമല്ലോ. ഫാത്തിഹ സത്യത്തിൽ വിശദീകരണ അധ്യായം അല്ല, ഫാത്തിഹയുടെ വിശദീകരണമാണ് 113 സൂറത്ത്. പക്ഷേ മർമ്മം ഫാത്തിഹയിൽ തന്നെ വിശദീകരിച്ചു.
എന്ന് പറഞ്ഞു ഇബാദത്തിനെ പറ്റി, പക്ഷെ ഇബാദത്തിനെ ഫാത്തിഹയിൽ വിശദീകരിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അതൊരു മർമ്മല്ല. പിള്ളേരെ ചിന്തിക്കണം. മാലിക്കിയോ മില്ലിയും വിശദീകരിച്ചിട്ടില്ല. ഇയാക്കന അബ്ദു വിശദീകരിച്ചിട്ടില്ല. വയ്യാക്കന സ്ഥലം വിശദീകരിച്ചില്ല. ഒന്നും വിശദീകരിച്ചില്ല. ഫാത്തിഹയിലാകെ വിശദീകരിച്ചത് ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം, ചുവ്വായ വഴിയിലേക്ക് ഹിദായത്ത് നൽകണമേ അല്ലാഹ്. അപ്പോൾ ഉടനെ വിശദീകരിച്ചു ചൊവ്വായ വഴിയിലേക്ക് ഹിദായത്ത്. അതെവിടുന്നാണ് ആ വഴി? എവിടുന്നാണ് അത് കിട്ടുക? ഉടനെ പറഞ്ഞു. ഉടനെ പറഞ്ഞു എന്ത്? ആളുകളോട് പിൻപറ്റിയാലേ ലഭിക്കുകയുള്ളൂ. അള്ളാഹു നിഅമത്ത് ചെയ്തവരാരാ? ഇതൊന്നുമല്ല. അതൊക്കെ കക്കൂസിലേക്കുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന പാർട്ടിക്കാണ് അങ്ങനെ പറയാം. അവർക്ക് ഉള്ള സാധനം കൊണ്ട് എന്ത് കിട്ടും? കക്കൂസ് വാങ്ങാൻ കിട്ടും. അത്ര തന്നെ. കൽബ് നന്നാക്കുന്ന ഒരു സാധനം ഡാറ്റയില്ല. ഡാറ്റന്റെ കയ്യിലില്ല, ബർളയുടെ കയ്യിലും ഇല്ല, ഒന്നുമില്ല. ലുലു മാളിലുമില്ല, ഒരു മാളുവിലും ഒരു മാളുമായിലും അതില്ല. ഈ കൽബ് നന്നാക്കുന്നതില്ല, അതൊന്നുമില്ല. ചിന്തിക്ക്, കൽബിനെ തൽക്കാലം മാറ്റിവെച്ചു തരും ഏതെങ്കിലും RCC പോയാൽ, പക്ഷെ കൽബ് നന്നാക്കി തരില്ല. അതിനവർക്ക് കഴിയില്ല. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. മുഅ്മിനീങ്ങൾ തല കൊടുത്തിട്ട് ചിന്തിക്കണം. പടച്ചോ നമുക്ക് തൗഫീക്ക് തരട്ടെ. ചിന്തിക്ക്, എവിടുന്നാണ് ഹിദായത്ത് ലഭിക്കുക? ആളുകളുടെ കൂടെ കൂടണം. എന്താ നിഅമ? പണല്ല, പണമല്ല. അത് നിഅമത്ത് എന്ന് പറഞ്ഞാൽ അത് ഒന്നാം നമ്പർ നിഅമത്ത് അല്ല. അത് നൂറാം നമ്പർ നിഅമത്താണ്. അത് ഒന്നാം നമ്പർ നിഅമത്തല്ല. ഇന്നല്ലാഹ യുഅതുൽ മാല ലിമൻ അഹബ്ബ വലിമൻ ലാ യുഹിബ്ബു. ഏത് ആളും അല്ല ഇഷ്ടപ്പെടട്ടെ, ഇഷ്ടപ്പെടാതിരിക്കട്ടെ, മുതല് കൊടുക്കാൻ അള്ളാഹ്ക്ക് ഒരു വിരോധമല്ല. കാരണം അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം വേസ്റ്റ് ചീസാണ്. എന്ത് മുതല്? മുതല് ഒരു വിലയില്ല. അതൊരു വിലയുമില്ല, ഒരു വിലയുമില്ല. അള്ളാഹ് لو كانت الدنيا تسن عند الله جناح بعوضة ما سقى كافرا شربة ماء. പുണ്യ റസൂൽ, പുണ്യ റസൂൽ. ദുനിയാവ് മൊത്തം ഒരു കൊതുകിന്റെ ചിറകിന്റെ വില അല്ലാഹു കൽപ്പിച്ചിരുന്നുവെങ്കിൽ സത്യനിഷേധിക്ക് ഒരിറ്റ് വെള്ളം പോലും അല്ലാഹു കൊടുക്കുകയില്ല എന്ന് മുത്തനബി. ഓഹോഹോ, അപ്പോൾ എല്ലാ സത്യനിഷേധിയും ഇവിടെ വെള്ളം കുടിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ട്? അതെ, അല്ലാഹുക്ക് വിലയില്ലാത്ത വെള്ളം. മിനറൽ വാട്ടർ അല്ല, കുളത്തിൽ നിന്നാർക്കും നിൽക്കാം. നിങ്ങൾ ഇവിടെ ഉണ്ടാ പറയും, മനസ്സിലായില്ലേ? ഒന്ന് പറ, പറഞ്ഞത് മനസ്സിലായില്ലേ? ഇത് ഒറിജിനൽ വെള്ളമല്ല. ഒറിജിനൽ വെള്ളം അങ്ങനോട്ട് കൊടുക്കൂല. അത് ഹിദായത്തുള്ളവർക്ക് കൊടുക്കും. സ്ഥലം പറഞ്ഞുതരാ, സ്ഥലം ഞാൻ പറഞ്ഞുതരാ. സൂറത്തുൽ ആറാഫ് സ്വർഗക്കാർ കഴിക്കുന്നതും കുടിക്കുന്നതും ഭുജിക്കുന്നതും രസിക്കുന്നതും രമിക്കുന്നതും നരകക്കാർക്ക് ഇടക്കിടെ കാണാനും അള്ളാഹു തആല സൗകര്യം ചെയ്തു കൊടുക്കും. അവർ നരകത്തിൽ കിടക്കുമ്പോഴും സ്വർഗവാസികളെ സുഖം കണ്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ നരകക്കാർ വിളിച്ചുകൊണ്ടേ പറയും, അനഫീലു അലൈനാ മിനൽ മാ. സ്വർഗക്കാരെ,
നിങ്ങൾ കുറച്ച് അനഫീലു അലൈന മിനൽ മാ, നിങ്ങൾക്കും ലഭിച്ചിട്ടുള്ള വെള്ളം ഞങ്ങൾക്കും അല്പം ചൊരിച്ചുടാ. ഞങ്ങൾ നിങ്ങൾ ജില്ലക്കാരല്ലേ, ഞങ്ങൾ നിങ്ങൾ നാട്ടുകാരല്ലേ, ഞങ്ങൾ പഞ്ചായത്തിൽ ഒന്നല്ലേ ഇരുന്നോ, നമ്മള് താലൂക്കിൽ ഒന്നല്ലേ ഇരുന്നോ, നിങ്ങൾ ഞങ്ങളെ കാണുന്നുണ്ട്, നിങ്ങൾ കുടിക്കുന്ന വെള്ളം കഴിക്കുന്ന ഭക്ഷണവും അല്പം ഞങ്ങൾ നരകത്തിലാണ്. ഒന്ന് നിങ്ങൾ ഇട്ടുത, ഒരു ലേശം, ഒരു കുപ്പി, എന്തെങ്കിലും ഒന്നിങ്ങോട്ട് കാലോ. അപ്പോൾ സ്വർഗക്കാരുടെ മറുപടി, قالوا قالوا ان الله حرمهما സത്യനിഷേധികൾക്ക് ഈ വെള്ളവും ഭക്ഷണവും അല്ലാഹു ഹറാമാക്കിയിട്ടുണ്ടെന്ന് പരിശുദ്ധ ഖുർആനിൽ قال الله عز وجل. അപ്പോൾ ഈ ലോകത്തെ വെള്ളം തീറ്റ ഇതൊന്നും നിഅമത്തല്ല, ഇതൊക്കെ സാധാരണ സംഗതിയാണ്. ഇവിടെ നിഅമത്ത് എന്ന് പറഞ്ഞു, നിഅമത്തല്ലേ എന്നാൽ അല്ലേ, അതൊരു നൂറാം ക്ലാസ് ആണ്, ഒന്നാം ക്ലാസ് അല്ല. തീറ്റയുമല്ല, കുടിയുമല്ല, ഒന്നും ഒന്നാം ക്ലാസ് അല്ല, രണ്ടാം ക്ലാസ്സുമല്ല, നൂറാം ക്ലാസ് ആണ്. അതിനൊന്നും ഒരു വലിയവുമില്ല, ഇവിടുത്തെ ഒരു നിഅമത്തിന് വരല്ല. അപ്പോൾ അത് അത്യന്തിക നിഅമത്ത്, വളരെ ചിന്തിക്കണം. നമ്മളിതൊരു ടീ പോയാണ്, ഈ ടീ പോയിക്ക് പുറത്ത് നമ്മൾ ഒരു പാത്രം ചോറ് വിളമ്പി വെച്ച്, ഇതൊരാൾ കഴിച്ചാൽ നാളെ രാവിലെ അത് പറ കാഷ്ടം അങ്ങനെ തന്നെയല്ലേ പറയും മനുഷ്യന്മാർ. അതെ, ഇവിടെ ചോറ് വിളമ്പി വെച്ച്, ഇവിടെ ഒരു ചോറ് വിളമ്പി വെച്ച് കഴിച്ചു, ഒരാൾ കഴിച്ച് നാളെ രാവിലെ ആകുമ്പോഴത്തേന് കാഷ്ടം അല്ലേ, അങ്ങനെ തന്നെയല്ലേ. ആരും കഴിച്ചില്ല, എല്ലാരും ഇവിടെ നിന്ന് പോയി. ഇവിടെ ഒരു പാത്രം ചോറ് വിളമ്പി വെച്ച കാര്യം മറന്നുപോയി, പോയി മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പോൾ അതെന്താവും? അപ്പോൾ ഇവിടെ കഴിച്ച ചോറും കാഷ്ടാണ്, കഴിച്ച ചോറും രണ്ടും കാഷ്ടാണ്. ഇതിനൊരു വിലയില്ല, അത്രയുള്ള ഇതൊന്നും അത്യന്തികമായ നിഅമത്തല്ല. അപ്പോൾ പിന്നെ ഇവിടെ സ്വാഹത്വല്ലദീന അൻഅംത അലൈഹിം, അല്ലാഹു നിഅമത്ത് ചെയ്തവരെ പിൻപറ്റണം എന്ന് പറഞ്ഞത് എന്താ? അത് അല്ലാഹുവിനെ പേടിക്കുന്ന ആലിമീങ്ങളാണ് ഈ ഉമ്മത്തിൽ, അത് അല്ലാഹുവിനെ പേടിക്കുന്ന ആലിമീങ്ങളാണ്. അല്ലാഹുവിനെ പേടിക്കുന്നവർ എന്ന് ഞാൻ കേൾത്തി കുട്ടി പറഞ്ഞു, അള്ളാനെ പേടിക്കുന്ന ആലിമീങ്ങളാണ് സിറാത്തുല്ലദീന. പറയും മനുഷ്യന്മാരെ, അള്ളാഹു നിഅമത്ത് ചെയ്ത നബിമാരാണ് ഇസ്രായേലി ജനതയിൽ. ഇവിടെ നബിമാരാകാൻ നിർവാഹമില്ല. എന്തുകൊണ്ട്? മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം പിന്നെ നബിമാർ ഇല്ല, അതിനാവശ്യമില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, അല്ലാഹു നമുക്ക് ചെയ്ത നിഅമത്തിനെ ആലോചിക്കണം. കേരളക്കാർക്ക് അല്ലാഹു ചെയ്ത നിഅമത്ത് എന്താ? ഏറ്റവും വലിയ നിഅമ കസ്റത്തുൽ ഉലമായി. ഏത് കാലഘട്ടങ്ങളിൽ ഇവിടെ നേരായ വഴിക്ക് ജനങ്ങളെ നയിക്കാൻ ആലിമീങ്ങൾ ഉണ്ടായിരുന്നു. നല്ല നല്ല ഇരുത്തം ചെയ്ത സുന്നത്തിന്റെ നിപുണന്മാരായ ഉലമാക്കൾ ഉണ്ടായിരുന്നു. ഇവിടെയെല്ലാം അല്ലാഹുവിന്റെ ദീനിന് വിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞാൽ എണീറ്റ് നിന്ന് ലാ യഖാഫൂന ലൗമതലായി, ഒരുത്തനെയും പേടിക്കാതെ നേര് പറയാൻ എണീറ്റ് നിന്ന ആലിമികൾ ഇവിടെ കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലം അല്ലാഹു നൽകിയതാണ്. അത് കേരളത്തിന്റെ നിഅമത്താ. വളരെ ചിന്തിക്കണം, ഇവിടെ അള്ളാഹു ചെയ്ത നിഅമത്തിനെ മനസ്സിലാക്കണം. ഇവിടെ അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ നിഅമത്തുൽ ഉലമാ, ഏറ്റവും വലിയ നിഅമത്ത് എന്താ? അന്നിഅമത്തുൽ കാമില, ഏറ്റവും പൂർണ്ണമായ നിഅമത്ത് എന്താ? കേരളത്തിന് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ നിഅമ കസ്റത്തുൽ ഉലമാ. എപ്പാടും ഇവിടെ ആലിമീങ്ങൾ ഉണ്ടായിരുന്നു. ഏത് ഖായിഫീങ്ങൾ, പടച്ചോനെ പേടിക്കുന്നവർ.
ആഖിർ സമാനാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇന്നും ഇവിടെ പഠിച്ചോനെ പഠിക്കുന്ന ആരും ഇന്നുണ്ട്, ഇന്നുണ്ട്. എനിക്കറിയുന്നവരുണ്ട്, അല്ലാഹു നമ്മളെയൊക്കെ ചേർത്ത് അവരിലേക്ക് ചേർത്ത് തരട്ടെ. മനസ്സ് തുറക്ക, അല്ലാഹു തൗഫീക് തരട്ടെ. ഇന്നുണ്ട്, ഇന്നുണ്ട്, ഇന്നുണ്ട്. സമസ്തക്കുണ്ട്, സമസ്തക്ക് ഇവിടെ കൂടെ ഇന്നും പടച്ചോനെ പേടിക്കുന്നു. അല്ലാഹു എന്ന് പറയുമ്പോൾ പേടിച്ച് കരയുന്ന ആലിമികൾ ഇന്നുണ്ട്, ഇന്നുണ്ട്, ഇന്നുണ്ട്. അതിന്നുണ്ട്, അത് മുത്തുനബിയുടെ കാലത്ത് ഇവിടെ ഉണ്ട്, ഇന്നുണ്ട്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചതാ പുണ്യ മുഹമ്മദ് മുസ്തഫ. ബദർ ബൈത്ത് ചെല്ലുമ്പോൾ, ബദർ അസ്മാ ബദർ ചെല്ലുമ്പോൾ മൂന്ന് തമീമുണ്ട് ബദറിൽ ഒരേ സ്ഥലത്ത്. അതിൽ ഒരു തമീമ് തമീമുൽ അൻസാരിയാണ്. ഏത് തമീമുൽ അൻസാരി? തമീമുൽ ദാരി അൽ അൻസാരിയാണ്. ഒരുപാട് ഹദീസ് ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോഴിക്കോട്ട് നിന്ന് 29 കിലോമീറ്റർ ഇപ്പുറത്ത് കിടക്കുന്നുണ്ട് തമീമുദ്ദാരി അല്ല അൻസ്വാരി. ഇത് കേരളത്തിന്റെ പ്രത്യേകതയാ. കേരളത്തിൽ ബദരീങ്ങൾ ബദറിൽ പങ്കെടുത്ത സഹാബിയാണ് ആര്? പാറപ്പള്ളിയിൽ കിടക്കുന്ന തമീമുൽ അൻസ്വാരി. വർക്ക പറ, മനസ്സ് തുറന്ന് പറ, മനസ്സ് തുറന്ന് പറ. തമീമുൽ അൻസ്വാരി കോഴിക്കോട്ട് നിന്ന് 29 കിലോമീറ്റർ ഇപ്പുറം കൊയിലാണ്ടി, വീണ്ടും ഒരു ഒരു 1.5 കിലോമീറ്റർ ഇപ്പുറം പാറപ്പള്ളിയിൽ. ബഹുമാനപ്പെട്ട പാറപ്പള്ളിയിൽ കിടക്കുന്നുണ്ട് തമീമുദ്ദാരി അല്ല അൻസ്വാരി. طلال بدر علينا من ثنيات الوداع وجب شكر علينا ما دعا لله داعي أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي يا نبي سلام عليكم يا حبيب سلام عليكم صلوات الله عليكم എന്ന് പാട്ട് പാടി പുണ്യ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് കിട്ടാൻ വേണ്ടി പിടുത്തം കൂടിയ സ്വഹാബികളിൽപ്പെട്ട ഒരാളാണ് തമീമുദ്ദാരി അല്ല അൻസ്വാരി. ബദറിലേക്ക് നടന്നു പോയ ആളുകളോട് പിന്നീട് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾ നരകത്തിലിടൂല, അങ്ങനെ പറഞ്ഞ ഒരാളാണ് ആ കിടക്കുന്നത്. ഒരു കൂട്ടർക്ക് തെറ്റ് ചെയ്യാനും ചെയ്താലും തെറ്റവർ ചെയ്യൂല, അല്ല പറഞ്ഞ എങ്ങനെ നിങ്ങൾ എന്ത് ചെയ്താലും നിരകണ്ടാവില്ല, അങ്ങനത്തെ ഒരു ഒറ്റ കൂട്ടരേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒരു കാല് തെന്നുമ്പോഴത്തിന് ജലദോഷ പണി വരുമ്പോഴത്തിന് ബദരീങ്ങളെ എന്ന് പറയുന്നത്. മനസ്സിലായില്ല, ഫുൾ പെർമിറ്റ് കൊടുത്ത ഒറ്റ കൂട്ടരേ ഉള്ളൂ. അത് പാറ എന്താ ഉറങ്ങണത്? ബദരി അസാബുൽ ബദരീങ്ങളാണ്. ഫുൾ പെർമിറ്റ്, ഫുൾ പെർമിറ്റ്, ഫുൾ ലൈസൻസ്. ബദരീങ്ങളോട്, ജീവിച്ചിരിക്കുന്ന ബദറിൽ ബാക്കിയുള്ളവരോട് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്താലും ഒന്നും കുഴപ്പമുണ്ടാവില്ല, എന്ത് ചെയ്തോ എന്ന് അല്ലാഹു സമ്മതം കൊടുത്ത ഒറ്റ വിഭാഗം ബദരീങ്ങളാണ്. ആ ആൾ അവിടെ കിടക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട പാറപ്പള്ളിയിലുണ്ട്. ചിന്തിക്കണം മിനിങ്ങളെ, ചിന്തിക്കണം.
അന്ന് മുതൽ ഇന്ന് വരെ പണച്ചോനെ പേടിക്കുന്ന ആലിം എവിടെയുണ്ട്? ഇന്നുണ്ട്. ലോക സമ ആർക്കോ ഉണ്ട് എന്നല്ല, സമസ്തക്കുണ്ട്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എല്ലാവർക്കും ഉണ്ടോ എന്നല്ല, സമസ്തക്കുണ്ട്, നമ്മക്കുണ്ട്. അങ്ങനെ തന്നെയാണ്, നമ്മക്ക് ചണ്ടിക്കോഴി തിന്നേണ്ട ആവശ്യമില്ല. നല്ല ഒന്നാം നമ്പർ നാടൻ കോഴി ഉണ്ടാകുമ്പോൾ ചണ്ടിക്കോഴി തിന്നേണ്ട ആവശ്യം എന്താ? നമ്മക്ക് ചണ്ടിക്കോഴി വേണ്ട. ഒന്നാം നമ്പർ നാടൻ മുട്ട ഉണ്ടാകുമ്പോൾ ക്യാൻസർ ഉണ്ടാക്കുന്ന ആണ്ടിപ്പട്ടിയിലെ മുട്ട തിന്നേണ്ട ആവശ്യം എന്താ? നമ്മ ഒന്നാം നമ്പർ സാധനം ഒന്നുണ്ട്, ഒന്നാം നമ്പർ. لواك سما لواك سما على الله لا برا ഒരു വർത്തമാനം പറഞ്ഞു നിന്നെ പോലെ ആവുന്ന് പറഞ്ഞാൽ അങ്ങനെ തീരുമാനിപ്പിക്കാവുന്ന ആൾ ഇന്നുണ്ട്. ഒരു വർത്തമാനം പറഞ്ഞാൽ അങ്ങനെ തന്നെ, ഒരു വാക്ക് പറഞ്ഞാൽ മതി അങ്ങനെ തന്നെ, ഒരു വാക്ക് പറഞ്ഞാൽ മതി ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി അങ്ങനെ തന്നെ. പിന്നെന്താ, വളരെ ചിന്തിക്കണം. ലവാക്ക് സമാലല്ലാഹി ലബറാ ലവാക്ക് സമാ അള്ളാഹനെ മുൻനിർത്തി ഒരു കാര്യം അത് പറഞ്ഞ അവർ പറഞ്ഞാൽ ലബറഹു ആ കാര്യം അള്ളാഹു നടത്തി കൊടുക്കുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. ഇന്നുണ്ട്, സമസ്തക്കുണ്ട്, ഇന്നുണ്ട്. എന്നുണ്ട് മുത്തുനബി ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുണ്ട്, ഇന്നുണ്ട്. ഇതാണ് സൂറത്തുൽ അൻഅംതാലൈ. ഇസ്രായേലിലെ ജനത എന്ത് ചെയ്തിരുന്നു? ഇസ്രായേലി അമ്പിയാക്കൾ മരിച്ചവരെ ജീവിപ്പിച്ചിരുന്നു. കേരളത്തിലെ ആലിമീങ്ങൾ മരിച്ചവരെ ജീവിപ്പിച്ചിരുന്നു. അതൊന്നും ഇവിടെ ഒന്നുമല്ല, കേരളത്തിലെ ആലിമീങ്ങൾ ഒന്നുമല്ല, ഒന്നുമല്ല. മരിക്കുമെന്ന് വിധി എഴുതിയ എത്രയെത്രയോ ആളുകളെ ജീവിപ്പിച്ചിട്ടുണ്ട്. ആര്? നിങ്ങൾ ചിന്തിക്കണം, ആര്? കേരളത്തിലെ ആലിമീങ്ങൾ. ആലിമീങ്ങൾ സയ്യിദ് പോലുമല്ല, സയ്യിദ്മാർക്ക് അതിനേക്കാൾ വലിയ തറച്ചുള്ള ആലിമീങ്ങൾ, ഖൈഫീങ്ങൾ, ആലിമീങ്ങൾ, ഖൈഫീങ്ങൾ. വളരെ ചിന്തിക്കണം, മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. 980 കാലഘട്ടങ്ങളിൽ വേദിയിൽ വീണിട്ട് തല പൊട്ടി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി, ഇന്നും മരിക്കാത്ത ആ കാപ്പാട്ടുകാരൻ പി കെ കെ ബാബ സാഹിബിന് കോഴിക്കോട്ട് മെഡിക്കൽ കോളേജിലെ ബിഷപ്പിരന്മാർ നോക്കിയിട്ട് വിധിയെഴുതി, മരണമല്ലാതെ വേറെ ഒരു പരിഹാരവുമില്ല. തലച്ചോറിലേക്ക് എല്ലാ രക്തധമനികളും മാറ്റിപ്പോയി, ഇനി പരിഹാരമില്ല. ഇനി നാളെ മരിക്കൂ, അതന്നെ വേറെ മെഡിക്കൽ സയൻസിൽ പരിഹാരം നിണ്ടു നിൽക്കൂല, ഒന്നുമില്ല. മരണം പ്രതീക്ഷിക്കണം, നാളെ 9 മണിക്കൂർ ശേഷം മരിച്ചു പോകും. അതാണ് കണക്ക്. ആരും പോകരുത്, അടുത്തുനിന്ന് പോവേണ്ട എന്ന് പറഞ്ഞു. വളരെ ചിന്തിക്കണം. കേരളത്തിലെ ആലിമീങ്ങൾ കൃത്യമായും സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന അച്ചിൽ വാർക്കപ്പെട്ടവരായിരുന്നു. ചില ആളുകൾ അക്കാലത്ത് മൂപ്പന്റെ വീട്ടിലുണ്ടായിരുന്നു. മഹാനായ സി എം വലിയുള്ള ശംസുൽ ഉലമാ 40 കൊല്ലം സമസ്തക്ക് നേതൃത്വം നൽകിയ മഹാനായ ശംസുൽ ഉലമാ റഹിമഹുള്ളയുടെ പ്രധാനപ്പെട്ട ശിഷ്യൻ സി എം വലിയുള്ള അന്ന് മൂപ്പന്റെ വീട്ടിൽ. ഇന്നും മരിക്കാത്ത കോഴിക്കോട്ടെ പൊതുകാര്യ പ്രസക്തൻ എം സി മൈൻ ഹാജി അടക്കമുള്ളവർ മൂപ്പന്റെ വീട്ടിലേക്ക് പോയി. എന്താന്ന് വെച്ചു, നമ്മുടെ ചെറുപ്പക്കാരൻ ബാവ എന്നാൾ വീണിട്ടുണ്ട്. എന്നിട്ടൊന്ന് വെച്ചു, മരിക്കുന്നാണ് ഡോക്ടർ പറയുന്നത്, എന്തെങ്കിലും പരിഹാരം ചെയ്യണം. മരിക്കുന്നവരാണ് അവൻ ആരാന്ന് വെച്ചു, എന്റെ പേരെന്താ? അപ്പൊ ഒരു ഡോക്ടർ പേര് പറഞ്ഞു. അപ്പൊ ദേഷ്യം വന്നു, മരിക്കുന്നവരൻ ആരാ? പിന്നെ പറഞ്ഞ് മരിക്കുന്നു, പക്ഷേ അവൻ പറയാൻ പാടില്ല, അതുകൊണ്ട് ഇനിയിപ്പോ തൽക്കാലം മരിക്കണില്ല. ഇത് കേട്ട ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്, ഇന്നുണ്ട്, ഇപ്പോ ജീവിച്ചിരിപ്പുണ്ട്, മരിക്കരുത്. പക്ഷെ അവൻ എന്തേ പറയണ്ട ആവശ്യം, മരിക്കൊണ്ടിരിക്കുന്നു.
അവൻ പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോ തൽക്കാലം മരിക്കണില്ല, ഇനി കുറെ കാലം കഴിഞ്ഞിട്ട് മരിച്ച് പോയാൽ മതി, ഇപ്പോഴൊന്നും മരിക്കണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റൂല ഉസ്താദ്, എന്തെങ്കിലും ചെയ്യണമെന്നാണ്. അപ്പൊ സി എമ്മിന് സി എം അങ്ങനെ ഒന്നും കൊടുക്കൂല, കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു വസ്ത്രം പറഞ്ഞാൽ മതി. അപ്പൊ ഇവർക്കൊരു മടി, മരിക്കുന്ന ഡോക്ടർമാർ ഒന്നടങ്ക വിധി എഴുതി ഒരാൾ മരിക്കൂല എന്ന് പറയുമ്പോൾ ഒരു ബേജാറ്. അപ്പോൾ സി എം അകത്ത് പോയിട്ട് ഒരു 50 പൈസ ഇങ്ങനെ എടുത്തു കൊണ്ടുവന്നിട്ട് മായനാജിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത്രേ ഇത് ഇവരൊന്നും ജീവിച്ചിരിപ്പുണ്ട്, നീ അത് കൊണ്ടുപോയിട്ട് കൈത്തണ്ടെ കെട്ടി കൊടുത്തളാ. അങ്ങനെ ഈ 50 പൈസയും കൊണ്ട് ഓടി വന്നു നേരെ ഐ സിയുവിന്റെ മുന്നിലേക്ക് വന്ന് ഇത് നഴ്സിന്റെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ അങ്ങോട്ട് കയ്യിൽ ആഞ്ഞപ്പോൾ മായനാജിക്ക് തോന്നി, ഇത്ര ഞാനിപ്പോ ഇവരെ കയ്യിലേക്ക് അത് കൈമാറിയാൽ അതിന്റെ ബർക്കത്ത് പോയാലോ. അപ്പോൾ ആ സ്ത്രീയോട് കെഞ്ചി, ഞാനൊരു രക്ഷ കെട്ടിക്കൊടുക്കാനുണ്ടായിരുന്നു, അതൊന്ന് ചെയ്തോട്ടെ. കെഞ്ചിയപ്പോൾ ലാസ്റ്റ് അവർ സമ്മതിച്ച് അങ്ങനെ കൈത്തണ്ടി കെട്ടിക്കൊടുത്തു. രാത്രി പരിശോധിക്കാൻ ഡോക്ടർ വന്ന് പരിശോധന കഴിഞ്ഞ് ഐസിയുന്ന് ഇറങ്ങി വന്ന ഡോക്ടർ ഒരു പരിഹാസ ചിരിയോടെ മുന്നിൽ കൂടി നിൽക്കുന്നവരോട് ചോദിച്ചു, എന്താ ഒരു കെട്ടൊക്കെ ഉണ്ടല്ലോ, അത് നമ്മളൊരാള് തന്നത്, എന്ത് അല്ല ഒരു രക്ഷയായിട്ട് തന്ന, ഓ എന്നാ പിന്നെ മരിക്കൂല എന്ന് പറഞ്ഞ് കളിയാക്കി. രാത്രി 2 മണി കഴിഞ്ഞ് വീണ്ടും അയാൾ പരിശോധിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ അയാൾക്ക് ഗൗരവമായി, അയാൾ പേച്ചാറില്ലായി. അയാൾ ഡോക്ടർ ഓരോട് പറഞ്ഞു, എന്തോ സംഭവിച്ചിട്ടുണ്ട്, നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നും സംഭവിച്ചിട്ടില്ല, ചെറിയൊരു മയക്കമേ ഉള്ളൂ, ഉറങ്ങേണ്ട സമയം കഴിഞ്ഞാൽ മയക്കം തീരും, ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ 50 പൈസയും വാങ്ങി പോരുന്ന നേരത്ത് സി എം പറഞ്ഞിരുന്നു, 9 മണിക്ക് ശേഷം മരിക്കുന്നല്ലേ നിന്റെ ഡോക്ടർ പറഞ്ഞത്, പറഞ്ഞാളാ 9 മണിക്ക് ശേഷം എണീറ്റിരിക്കുന്നു. 9 മണി രാവിലെ 9 മണിക്ക് കണ്ണു തുറന്ന് എണീറ്റിരുന്നു. ഒരാഴ്ച കൊണ്ട് ആശുപത്രി വിട്ടു. പിന്നീട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി വേദികളിൽ നിന്ന് വേദികളിലേക്ക് ഓടുന്ന പ്രവർത്തകനാണെന്നും ഒന്നും പറ്റിയിട്ടില്ല. ആരാ ജീവൻ കൊടുത്തത്? ശംസുൽ ഉലമയുടെ ശിഷ്യൻ മഹാനായ സി എം വലിയുള്ള കേവലം അത് വലിയ സംഗതിയാ, അത് ചെറുതല്ല. വളരെ ചിന്തിക്കണം. അല്ലാഹു നിഅമത്ത് ചെയ്ത ആലിമീങ്ങൾ, അല്ലാഹുവിനെ പേടിക്കുന്ന ആലിമീങ്ങൾ ഏത് കാലഘട്ടത്തിലും ഇവിടെ ഉണ്ടായിരുന്നു. വലിയ വലിയ കറാമത്തുള്ള ഒന്നല്ല രണ്ടല്ല, നിങ്ങൾ വളരെ ചിന്തിക്കണം. ശംസുൽ ഉലമയുടെ ശിഷ്യനാണ് സി എം വലിയുള്ള. സി എമ്മിനേക്കാളൊക്കെ എത്രയോ ദർജയുള്ള ആളാണ് മഹാനായ ശംസുൽ ഉലമ. അല്ലാഹു തആല അവരുടെയൊക്കെ ദർജയേറ്റി കൊടുക്കട്ടെ. പിന്നെന്റെ സി എമ്മിനെ പോലെ ഇരിക്കാനോ, സി എമ്മിനെ പോലെ ഇരുന്നാൽ സമുദായത്തിന് നേതൃത്വം നൽകാൻ ആളുണ്ടാവില്ല. ഹളറു മൂസ നബിയും നോക്കിയാൽ കണ്ടിൽ തമ്മിൽ കൂടിയപ്പോൾ അത്ഭുതം കാട്ടി, അത് ആൾ ഹളറാണ്. പക്ഷേ ദർജയിൽ മഹാൻ മൂസയാണ്. കാരണം മൂസ ബൈനന്നാസ്, ജനങ്ങളെ നന്നാക്കുന്ന പണിയിലാണ് സയ്യിദുന മൂസ. ഉറക്കപ്പറ സയ്യിദുന മൂസ, ഉറക്കപ്പറ സയ്യിദുന മൂസ. ആ അത്ഭുതം കാട്ടിയത് ഹളറാണ്, പക്ഷേ മഹാൻ മൂസ. ആ അങ്ങനെയാണ്, അത്ഭുതം കാട്ടിൽ മാത്രമൊന്നല്ല. മനുഷ്യഭൂമി മനുഷ്യ ചരിത്രം കണ്ടറിയിലെ 3-ാമത്തെ മഹാനാണ് സയ്യിദുന മൂസ. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കണം, അല്ലാഹു നിഅമത്ത് ചെയ്തു, ആലിമീങ്ങൾ ഇവിടെ ഉണ്ടായി, വലിയ വലിയ ഖൈഫീങ്ങൾ, പ്രശോനെ പേടിക്കുന്നവരെ, റബ്ബിനെ പേടിച്ച് നേരം വെളുക്കുന്നവരെ, പൊട്ടി പൊട്ടി കരഞ്ഞിരുന്നവരെ.
വലിയ വലിയ ആലിമീങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, ഏത് കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു, മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയോ ഇവിടെ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു കേരളത്തിൽ വന്നിട്ടുണ്ട്. കേരളത്തിന്റെ ദർസ് കേട്ട് കേരളത്തിന്റെ ദർസ് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ആര്? ഇബ്നു ഹജറിൽ ഹൈതമി കേരളത്തിൽ വന്നു എന്ന ചരിത്രം. ഇബ്നു ഹജറിൽ ഹൈതമി വ്യാഖ്യാനം നൽകിയതിൽ ലോകം കണ്ട ഹാലിമാൻ, മക്കത്തെ ഹാലിമാൻ ഇബ്നു ഹജറിൽ ഹൈതമി പൊന്നാനിയിൽ വന്നു എന്ന ചരിത്രം. മഖ്ദൂം രണ്ടാം എന്ന ദർസ് കാണാൻ വേണ്ടി വന്നു എന്ന ചരിത്രം. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം, ഇവിടെ ഉണ്ടാക്കിയ ഇവിടെ കിതാബുകൾ ഉണ്ടാക്കിയ മഹാന്മാർ എത്രയാണ്. സമസ്തയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാ 24 കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. അറബിയിൽ വളരെ ഫസാഹത്തുള്ള കിതാബ് 24 പാങ്ങക്കാരന്റെ കിതാബാണ്. 24 തസ്നീഫാത്തുകൾ പാങ്ങക്കാരന്റെ മാത്രമാണ്. 1924 താനൂരിൽ ദർസ് ഏറ്റവും ബഹുമാനപ്പെട്ട മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരൂപീകരിച്ചതിന്റെ പ്രധാനപ്പെട്ട ചേതോ വികാരം താല്പര്യം പാങ്ങക്കാരന്റേതും ബഹുമാനം പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടേതും ബഹുമാനപ്പെട്ട വരക്കൽ ബാലവി അവരുടേതാണ്. വളരെ ചിന്തിക്കണം, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാര് 1924 ദർസ് നടത്തിയിരുന്നു താനൂരിൽ. എവിടുന്ന മുത്തഅല്ലിമീങ്ങൾ? എവിടുന്ന? മിസ്റിൽ നിന്ന്. ഈജിപ്തിലെ മുത്തഅല്ലിമീങ്ങൾ താനൂരിൽ പഠിച്ചിരുന്നു. യമനിലെ മുത്തഅല്ലിമീങ്ങൾ താനൂരിൽ പഠിച്ചിരുന്നു. വിദേശി എന്ന് പറഞ്ഞാൽ വിദേശി. ഇന്ന് നമ്മൾ പയ്യന്നൂർ ദർസിലെ ദർസ് പയ്യന്നൂരിൽ ദർസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പിലാത്തരൊരു ദർസ് ഉണ്ടെങ്കിൽ വിദേശി കുട്ടികൾ ഉണ്ടാ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം കണ്ണൂർക്കാരുണ്ടോ? അല്ലേ, കണ്ണൂരുള്ളവരുണ്ടോ? കാസർ അല്ലേ? ഇത് വിദേശിയാണ്, വിദേശി തന്നെ. ചിന്തിക്കി, ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാര് അവരാണ് ജനങ്ങളെ സമസ്ത ഉണ്ടാക്കിയത്. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാര് താനൂരിൽ ദർസ് നടത്തിയിരുന്നു. ലോകത്തെ അനവധി രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ കുട്ടികൾ മുത്തഅല്ലിമീങ്ങൾ പഠിച്ചിരുന്നു. കൊല്ലങ്ങളോളം നാട്ടിൽ പോകാതെ കുട്ടികൾ ദർസിൽ ഓടി പഠിച്ചിരുന്നു. മിസ്റിലെയും യമനിലെയും കുട്ടികൾ ഇവിടെ പഠിച്ചത് കാരണം ഹോസ്റ്റൽ കെട്ടിടത്തെ വലുതാക്കാൻ തീരുമാനിച്ചു. 1928 പുതിയ ഹോസ്റ്റൽ കെട്ടിടം ഉണ്ടാക്കിയ ചരിത്രം കാണാം. വലിയ ഹോസ്റ്റൽ കെട്ടിടം ഉണ്ടാക്കി, വിദേശി കുട്ടികളുടെയും സൗകര്യം പരിഗണിച്ച് വലിയ ഹോസ്റ്റൽ കെട്ടിടം മാറ്റി ഉണ്ടാക്കിയത് കാണാം. ചിന്തിക്കും, വളരെ ചിന്തിക്കണം. ഏതൊക്കെയോ രാജ്യങ്ങളിലെ കുട്ടികൾ ഇവിടെ പഠിച്ചിരുന്നു. എന്തുകൊണ്ട് ഇവിടെ താലിമീങ്ങൾ അത്ര വലിയ നിപുണന്മാരായിരുന്നു എന്ന്? ഇന്നലെ ഇന്ന് ധീരന്മാരായ ആ കുട്ടികൾ ഇവിടെ ദർസ് നടത്തിയിരുന്നു. എത്രയെത്രയോ ലോക രാജ്യങ്ങളിലെ ആലിമീങ്ങൾ ഇവിടെ ദർസ് നടത്തിയിരുന്നു. അബ്ദുല്ലാഹിൽ ഹാറമി ഹിജ്റ 675 ഇവിടെ ദർസ് നടത്തിയിട്ടുണ്ട്. അബ്ദുല്ലാഹിൽ ഹാറമി വലിയ മഹാനാണ്. അബ്ദുല്ലാഹിൽ ഹാറമി വറക്കപ്പറ അബ്ദുല്ലാഹിൽ ഹാറമി ഹിജ്റ 675 കേരളത്തിൽ ദർസ് നടത്തിയിട്ടുണ്ട്. വലിയ മഹാനാണ്, യമൻകാരനായ ലോക പ്രശസ്തനായ പണ്ഡിതനാണ് അബ്ദുല്ലാഹിൽ ഹറമി റളിയല്ലാഹു അൻഹു. ഹിജ്റ 675 ഇവിടെ കേരളത്തിൽ ദർസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇവിടുത്തെ ദർസ് ഇവിടുത്തെ വിജ്ഞാനം ലോക പ്രശസ്തമായിരുന്നു.
ലോകരാജ്യങ്ങളിലെ കുട്ടികൾ ഇവിടെ പഠിക്കാൻ വന്നിരുന്നു. ഇവിടെ വിജ്ഞാനത്തിന്റെയും അള്ളാഹുവിനെ പേടിക്കലിന്റെയും നിറകുടങ്ങളായ പ്രശോഭിതരായ ആലിമീങ്ങൾ ഉണ്ടായിരുന്നു. ഉലായിക്കല്ലദീന ഹദാഹുമുല്ലാഹ് ഫബിഹുദാഹു ഖതദ പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. ലോകത്തെ അനവധി രാജ്യങ്ങളിലേക്ക് കയറ്റിവിടാൻ ഇവിടെ കിതാബ് ഉണ്ടാക്കിയിരുന്നു. എത്രയെത്ര രാജ്യങ്ങൾ ഇവിടുത്തെ കിതാബ് പഠിപ്പിച്ചു. ബഹുമാനപ്പെട്ട ഫാത്തുഹുൽ മുഈൻ, ലോക പ്രശസ്തമായ ഷാഫിഈ ഫിഖ്ഹിലെ കിതാബല്ലേ ഫാത്തുഹുൽ മുഈൻ? അത് പൊന്നാനിയിലാണ് ഉണ്ടാക്കിയത്. ഉണ്ടാക്കിയ ആള് വടകരക്കിപ്പുറം കുഞ്ഞിപ്പള്ളിയിൽ മരത്തിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങുന്നുണ്ട്. മഖ്ദൂം ഉസ്താനി റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ ദർജ ഏറ്റി കൊടുക്കട്ടെ. അവർക്ക് കിതാബിനെ വ്യാഖ്യാനിച്ചത് മുഴുവനും ലോക പ്രശസ്തരായ അറബി പണ്ഡിതന്മാരാണ്. അത്രയും വലിയ മഹാനവരുകളാണ് ഇവിടെ കിടക്കുന്നത്. ഞാൻ വിശദീകരിക്കുന്നില്ല, നാം ചിന്തിക്കണം. ഇവിടെ മുത്തഖീങ്ങളും ഇവിടെ സ്വാലിഹീങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ 1920 കാലഘട്ടങ്ങളിൽ ബിദഅത്തിന്റെ കക്ഷികൾ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചില മൂമെന്റുകളെ ഉപയോഗപ്പെടുത്തി ബിദഅത്തിന്റെ കക്ഷികൾ കയറി വരാൻ ഒരു അവസരം ഉണ്ടായി. അപ്പോൾ അവരെ തടയിടാൻ ഉലമാക്കൾ സംഘടിച്ച് അവരെ പ്രതിരോധിക്കാൻ തീരുമാനിച്ചു. അതിന്റെ ഉൽപ്പന്നമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരളജമിയത്തുലമ. അല്ലാഹു ആ ഇസ്സത്ത് നിലനിർത്തി തരട്ടെ. വളരെ ചിന്തിക്കണം. ഇത് അല്ലാഹു ചെയ്ത ഒരു എന്തുകൊണ്ട് പാരമ്പര്യ ദീൻ തകർക്കാനുള്ള ശ്രമം ഉണ്ടായി. മൗലിദോടുന്നത് ശിർക്കാണെന്ന് വാദിച്ചു. الشفيع الابطحي والحبيب العربي മൗലിദിനെ ശിർക്കും ബിദഅത്തുമാകുന്ന എന്ന് പ്രചരിപ്പിക്കുന്ന കക്ഷികൾ ഇവിടെ വന്നു. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ ഇവിടെ പള്ളി ഉണ്ടാക്കിയിട്ട് ഒരു പെണ്ണിനെയും അവർ ചുമാക്കി ഇവിടെ കൊണ്ടുപോയിട്ടില്ല. ഇവിടെ ആരാ പള്ളി ഉണ്ടാക്കിയത്? അസ്ഹാബു റസൂലില്ലാ. ഒരഭിപ്രായം ഇവിടെ ഈ ഞാൻ ഈ പ്രസംഗിക്കുന്നതിന്റെ പരിസരത്താണല്ലോ പിലാത്തറ. പിലാത്തറയുടെ അപ്പുറത്താണ് പഴയങ്ങാടി കണ്ണൂർ മാടായി പള്ളി. ബുനിയ സനത്ത് ഹംസിൻ, ഹിജ്റ 5 ഉണ്ടാക്കി എന്നാണ് ചരിത്രം. ഹിജ്റ 5 എന്നാൽ അന്ന് മുത്തുനബിക്ക് 58 വയസ്സാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ കണ്ണൂർ മാടായി പള്ളി ഉണ്ടാക്കി പിന്നെയും 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് മുത്തുനബി വഫാത്ത്. സല്ലല്ലാഹു മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഇവിടെ പള്ളി എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിച്ചത് അസ്ഹാബു റസൂലില്ല. അവരിവിടെ വന്ന് കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ താബിഈയത്തുകളായ പെണ്ണുങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജുമാക്ക് പോയിട്ടില്ല. ജുമാക്ക് പെണ്ണിനെ കൊണ്ടുപോയവര് അവർ തന്നെ വാദിച്ചത്. ആദ്യമായി ജുമാക്ക് പോയത് 1956 ആദ്യമായി ജുമാക്ക് പോയത് വെള്ളാരമ്പാറ ഖദീജ കുട്ടി എന്ന പെണ്ണാണെന്നാണ് അവർ തന്നെ. പെണ്ണ് ജുമാക്ക് പോകണം എന്ന് പറയുന്നവർക്ക് തന്നെ കേരള ചരിത്രത്തിൽ ആദ്യമായി ജുമാക്ക് പോയ പെണ്ണ് ഒതായിക്കടുത്ത് 1956 വെള്ളാരമ്പാറ ഖദീജ കുട്ടി എന്ന പെണ്ണാണെന്ന് അവരെന്നെ പറയുന്നു. അപ്പോൾ പിന്നെ ഇവിടെ പള്ളി ഉണ്ടാക്കിയത് സ്വഹാബത്ത അവർ പെണ്ണുങ്ങളെ ജുമാക്കൊണ്ടിട്ടുണ്ട്. അതിൽ വ്യത്യാസം കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ ആലിമീങ്ങൾ തയ്യാറായി. എല്ലാ നന്മകളും തിന്മകളാക്കി മാറ്റുന്നത് നോക്കി നിൽക്കാൻ ഉലമായിന് കഴിഞ്ഞില്ല. അത് സംഘടിച്ച് പ്രതിരോധിക്കാൻ ആലിമീങ്ങൾ തീരുമാനിച്ചു. അതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ.
അല്ലാഹു ഇസ്സത്ത് നമുക്ക് നിലനിർത്തി തരട്ടെ. അതിൽ ഒന്നാമത്തെ നേതാവ് ഖുതുബുസ്സമാൻ ആയിരുന്ന വരക്കൽ ബാലവി മുല്ലക്കോയ. വളരെ ചിന്തിക്കണം, വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങളാണ്. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം, അവര് ഖുതുബുസ്സമാൻ ആയിരുന്നു. അവർ വളരെ ദുആക്കി ജാപത്തുള്ള ആളായിരുന്നു. ജൂൺ ജൂലൈ മാസങ്ങളിൽ പ്രളയം കൊണ്ട് അതിശക്തമായി കാറ്റും കോളും കൊണ്ട് കടലിലിറങ്ങാൻ തീരദേശത്തിലെ ആളുകൾക്ക് കഴിയാത്ത സാഹചര്യത്തിൽ പട്ടിണിയും പരുവട്ടം കൊണ്ട് കടപ്പുറത്തെ ആളുകൾ കഷ്ടപ്പെട്ട സാഹചര്യത്തിൽ കടൽക്കരയിൽ വന്ന് അല്ലാഹ് കടൽ ശാന്തമായി കൊടുത്തിട്ടില്ലെങ്കിൽ ആയിരക്കണക്കായ കുടിലുകൾ പട്ടിണിയാണ് അല്ലാഹ് എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ കടൽ ശാന്തമാവുകയും കടലിൽ നിന്ന് യാവോളം വിഭവങ്ങളും മത്സരവും വരുമാനവും ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു എന്നത് ഇവിടെ ചരിത്രം രേഖപ്പെടുത്തിയതാ. ആ ആളാണ് ബഹുമാനപ്പെട്ട സമസ്ത ഉണ്ടാക്കിയത്. വരക്കൽ ബാലവി കൊടുക്കട്ടെ. അവര് ബഹുമാനപ്പെട്ട 1926 സമസ്ത കേരള ജമാഇയത്തുൽ ഉലമ ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ ആ യോഗത്തിൽ പങ്കെടുത്ത ആലിമാണ്. അടുത്ത കാലഘട്ടത്തിൽ മരണം വരെ സമസ്തക്ക് പിന്നീട് ഒരിക്കൽ പ്രസിഡന്റായ മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർക്കട്ടെ. ആരുടെ കൂടെ? മഹാനായ ഷംസുൽ ഉലമയുടെ കൂടെ. അപ്പോൾ പിന്നെ ബുദ്ധിയുള്ളവർക്ക് എളുപ്പം മനസ്സിലാവും എന്താണ് സമസ്ത, ഏതാണ് സമസ്ത. അല്ലാഹു നമുക്ക് തൗഫീക് തരട്ടെ. അതിന്റെ ഒന്നാം യോഗത്തിൽ പങ്കെടുത്ത മഹാനാണ് ബഹുമാനപ്പെട്ട മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. അതേ ബഹുമാനപ്പെട്ട വരുമുള്ള ഷംസുൽ ഉലമയോട് കൂടെ പ്രസിഡന്റായി അവരുടെ ഖബർ ബഹുമാനപ്പെട്ട വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങളുടെ കാലിന്റെ ചുവട്ടിലാണ്. പുതിയങ്ങാടി തങ്ങന്മാരെ കെട്ടിന്റെ ഉള്ളിൽ തങ്ങളല്ലാത്ത ഒരാളെ മറവ് ചെയ്യാറില്ല. ചെയ്യുന്നതിൽ വിരോധമില്ല, പക്ഷെ ചെയ്യാറില്ല. മുമ്പുമില്ല പിമ്പുമില്ല, പക്ഷെ ഇടക്കൊരാളെ മറവ് ചെയ്തിട്ടുണ്ട്. തങ്ങളല്ലാത്ത ഒരാളെ ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ റഹ്മഹുള്ളാ. അല്ലാഹുവിന്റെ ദറജേറ്റി കൊടുക്കട്ടെ. അതെന്റെ എങ്ങനെ? അതെന്റെ അങ്ങനെ അതിന് കാരണം അത് ജനങ്ങൾ തിരിച്ചറിയാത്ത ഒരു ഘട്ടം അവിടെ വന്നിരുന്നു. ബാലവി മുല്ലക്കോയ തങ്ങളുടെ പന്താവ് ആരുടെ കയ്യിലാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കൽ ആവശ്യമായിരുന്നു. ഒരാളുടെ ഖബർ തീരുമാനിക്കുന്നത് ജനങ്ങളല്ല, ആര് തീരുമാനിച്ചാലും അല്ലാഹു തീരുമാനിച്ച സ്ഥലത്ത് മാത്രമേ ഖബർ ഉണ്ടാവുകയുള്ളൂ. നല്ല സ്ഥലത്ത് മരിച്ചെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒരു മനുഷ്യന്റെ ഖബർ എവിടെയാകണമെന്ന് അല്ലാഹു തീരുമാനിക്കും. ഒരു മനുഷ്യന്റെ ഖബർ, ആ മനുഷ്യൻ നല്ല മനുഷ്യനാണെങ്കിൽ ആ ഖബർ മഹത്വത്തിന് തെളിവാണ്. നല്ല ഏരിയ, നല്ല സ്വാലിഹീങ്ങളെ പരിസരത്ത് മറവ് ചെയ്യപ്പെടുക, സാദാത്തീങ്ങളെ പരിസരത്ത് മറവ് ചെയ്യപ്പെടുക. നിങ്ങൾക്കറിയാമല്ലോ ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ചാരേ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒന്ന് ലോകം കണ്ട മുഅ്മിനായ സയ്യിദ്ന സിദ്ദീഖ്, രണ്ടാമത്തെ ആള് സയ്യിദ്ന ഫറൂഖ്. അതന്നെ സത്യത്തിൽ രണ്ടാമത്തെ ഖബറിന്റെ സ്ഥലം എനിക്ക് വേണ്ടി ഞാൻ വെച്ചതായിരുന്നു എന്ന് ഉമ്മുന ആയിഷ. അത് ആയിഷ ബീവിയുടെ വീടാണ്. അപ്പോൾ അതിന്റെ അർഹത ആർക്കാണ് പറ? റളിയല്ലാഹു അൻഹാ മഹദിയായ ഉമ്മുൽ മുഅ്മിനീന ആയിഷ റളിയല്ലാഹു അൻഹാ. അപ്പോൾ പക്ഷേ അല്ലാഹുവിന്റെ തീരുമാനത്തിൽ അതാർക്കാ ഹബീബായ റസൂലുള്ളാഹിയുടെ രണ്ടാമത്തെ ഷാഹിദും ഏറ്റവും വലിയ മുഅയ്യിദുമാണ് മഹാനായ സയ്യിദുന
അപ്പോൾ ഖബറ് ഒരു സ്ഥലാവ എന്നുള്ളത് അള്ളാന്റെ മഷീഅത്താണ്, അള്ളാന്റെ തീരുമാനമാണ്. വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങൾ അടക്കമുള്ള മഹാന്മാരായ ബാലവി തങ്ങന്മാര് കെട്ടിന്റെ ഉള്ളിലെ പള്ളിയുടെ ഉള്ളിൽ, ആ കെട്ടിന്റെ ഉള്ളിൽ ഇതാ ഒരു മനുഷ്യൻ വഫാത്തായി കിടക്കുന്നുണ്ട്. 40 കൊല്ലം ഈ സമുദായത്തിന് നേതൃത്വം നൽകിയ വലിയ മഹാനായ, വലിയ അരിഫായ, വലിയ സുദ്ദീഖായ, വലിയ അകക്കണ്ണുള്ള മഹാനായിരുന്ന, വലിയ മഅരിഫത്തിന്റെ ലഹരത്തെ അനുഭവിച്ചിട്ടുള്ള വലിയ മഹാനാണ് ശംസുൽ ഉലമാ റഹ്മഹുല്ലാഹ്. അവരുടെ ദർജ എത്തിക്കൊടുക്കട്ടെ. മനുഷ്യന്മാരെ ഞാൻ നീട്ടി പറയൂല, നിങ്ങൾ ചിന്തിക്കണം. ഇവിടെ വന്നവര് അള്ളാഹുവിന്റെ ഫദലുള്ളവരാണ്. ഇതിന് നേതൃത്വം നൽകിയവർ അല്ലാഹു സുബ്ഹാനഹു വതആല. വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങൾ പറഞ്ഞു, പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, റഷീദുദ്ദീൻ മൂസ മുസ്ലിം മുസ്ലിയാർ, പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, പരവണ്ണ മുഹയദ്ദീൻ കുട്ടി മുസ്ലിയാർ, വല്ല ആരിഫീങ്ങളാ, വല്ല സിദ്ദീഖീങ്ങളാ. വാളിന്റെ വേദിയിൽ മരിച്ചവരുണ്ട്, വാള് പറഞ്ഞുകൊണ്ടിരിക്കും മരിച്ചവരുണ്ട്. ഈ കൂട്ടത്തിൽ എത്ര 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 വാള് പറഞ്ഞ് മരിച്ചവരുണ്ട്, വാളിന്റെ വേദിയിൽ മരിച്ചവരുമുണ്ട്, സുജൂദിൽ കിടന്ന് മരിച്ചവരുമുണ്ട്. കൈ പൊക്കിയിട്ട് ഒറ്റക്കൈ ഒരു തവണ പൊക്കുമ്പോഴത്തിന് മഴ പെയ്ച്ചുവെച്ചവരുമുണ്ട്. എന്റെ ഞാൻ കാളിപ്പണിയെടുക്കുന്ന ഖുതുബ നിർവഹിക്കുന്ന എന്റെ മഹലിൽ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ മഴയില്ലാതെ വിഷമിപ്പിച്ചപ്പോ വിഷമിച്ചപ്പോ കണ്ണിയത്തിനെ കൊണ്ടുപോയി, മഴയില്ലാതെ വിഷമിച്ചു. അപ്പൊ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാര് നാട്ടിലുള്ള നാൽക്കാലികളെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. നാൽക്കാലികളെ കൊണ്ടുവന്നു. ഞാൻ എന്റെ ചെറുപ്രായത്തിൽ കണ്ടിട്ടുണ്ട്, പഴമക്കാരായ വലിയമാര് കൈ ചൂണ്ടി തരുമായിരുന്നു. ആ പഴമക്കാരൊക്കെ ഇപ്പൊ മരിച്ചുപോയി. അവിടെയാണ് കണ്ണിയത്ത് മഴ പെയ്യിപ്പിച്ചത്. ആരായിരുന്നു കണ്ണിയത്ത്? ശംസുൽ ഉലമയോട് കൂടെ സമസ്തയുടെ പ്രസിഡന്റ്. നിങ്ങളെ ചിന്തിക്കണം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്ത അനവധി മഹാന്മാരുണ്ടായിരുന്നു. ഇവിടെ വാക്കിന് വിലയുള്ള മഹാന്മാരുണ്ടായിരുന്നു. മുത്തഖീങ്ങൾ ഖൈബീങ്ങൾ ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ മുഅ്മിനീങ്ങളായ ആളുകൾ എവിടെയും ബഹുമാനിച്ച് ആദരിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഹൃദയത്തിന്റെ ഉള്ളിൽ ഇടം തേടിയ സ്വാലിഹീങ്ങൾ ഉണ്ടായിരുന്നു. കുറച്ചൊന്നുമല്ല, അവര് 1090 കാലക്കാലം ഈ ഉമ്മത്തിന് നേതൃത്വം നൽകിയ സാരഥികളായിരുന്നു. നടന്നു പോയി ദർസ് നടത്തും, നടക്കും. വളരെ ചിന്തിക്കണം. പണത്തിന്റെ മികവ് അവർക്ക് പണത്തിന്റെ മികവല്ലായിരുന്നു അവരുടെ മികവ്. 10-50 കിലോമീറ്റർ ദിവസം നടന്ന് യാത്ര ചെയ്ത് ദീൻ ഈ പ്രബോധനം നടത്തിയ മഹാന്മാരുണ്ടായിരുന്നു. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. മുത്തഖീങ്ങളായ ഹാരിഫീങ്ങൾ ഉണ്ടായിരുന്നു. വെറുതെ ഒരു വാക്ക് പറയാത്ത സ്വാലിഹീങ്ങൾ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള സ്വാലിഹീങ്ങളാണ് ഇവിടെ സമസ്തക്ക് നേതൃത്വം നൽകിയ ഉലമാക്കൾ റഹിമഹുമുല്ലാ. അവർക്ക് കൂടെ നിന്ന് ആര്? പാണക്കാട് സയ്യിദ് കുടുംബം. അല്ലാഹു തആല അവരുടെ ദറജ ഏറ്റിക്കൊടുക്കട്ടെ. മനസ്സ് തുറക്ക. അല്ലാഹു തആല അവരുടെ ദറജ ഏറ്റിക്കൊടുക്കട്ടെ. അല്ലാഹു ഇന്നത്തെ ഈ ഉമ്മത്തിന്റെ നേതാവ് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, അവരുടെ ജ്യേഷ്ഠൻ, രണ്ട് ജ്യേഷ്ഠന്മാർ മരണപ്പെട്ടു. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ്, സയ്യിദ് ഉമർ അലി ശിഹാബ്, അല്ലാഹു അവരുടെയൊക്കെ ദർജ ഏറ്റിക്കൊടുക്കട്ടെ. അവരുടെ ഉപ്പ മരണം വരെ സമസ്തയുടെ SOSന്റെ പ്രസിഡന്റായിരുന്നു, മുഷാവറ മെമ്പർ ആയിരുന്നു. മരണം വരെ ബഹുമാനപ്പെട്ട മഹാനായ PMSA കോയറ്റ്. വളരെ ചിന്തിക്കണം. എല്ലാ രംഗത്തും അവരുണ്ടായിരുന്നു. മുസ്ലിം സമുദായത്തിന് വേണ്ട താല്പര്യം ഒരിക്കലും ഇസ്ലാമിക വിരുദ്ധ ശൈലികളോടോ ഇസ്ലാമിക വിരുദ്ധ സമൂഹത്തോടോ സ്വന്തം താല്പര്യത്തിന് വേണ്ടി അവർ ഒത്തരാജിയായിട്ടില്ല. അവരെ താല്പര്യത്തിന് വേണ്ടി അവരൊന്നും ചെയ്തിട്ടില്ല.
പോലീസ് പിടിച്ചുകൊണ്ടുപോയി. അറസ്റ്റ് ചെയ്തപ്പോൾ പോലും ആ ദർശനത്തിൽ നിലകൊണ്ട മഹാനാണ് മഹാനായ പി എം എസ് പൂക്കോയ റഹ്മഹുല്ലാ. രണ്ടാഴ്ച പൂക്കോയ തങ്ങളെ ജയിലിലിട്ടപ്പോൾ ജയിലിൽ കിടക്കണവരൊക്കെ സോലിയായി. രണ്ടാഴ്ച പൂക്കോയ തങ്ങൾ രണ്ടാഴ്ച ജയിലിലിട്ടപ്പോൾ ജയിലിൽ കിടക്കണ സാധ്യ. വളരെ ചിന്തിക്കണം. അള്ളാഹുവിന്റെ സുദ്ദീഖുകളായ ആരിഫുകളായ മഹാന്മാർ സാദാത്തുകൾ അവർ നേതൃത്വം നൽകുകയാണ് ചെയ്തത്. വാക്കിന് വിളയുള്ളവര്, ദുനിയാവിന്റെ പിന്നാലെ ഓടാത്തവര്, മുത്തഖികള്, സാഹിദികള്, സൂഫികള്, ആരിഫുകള് റഹിമഹുമുല്ലാ. ഞാൻ എണ്ണി എണ്ണി വിശദീകരിക്കുന്നില്ല. അതിൽപ്പെട്ട ഒരാളാണ് ഇന്ന് ജീവിക്കുന്ന ബഹുമാനപ്പെട്ട ആനക്കര കോയക്കുട്ടി മുസ്ലിയാർ. അള്ളാഹു അവരുടെ ദറജേറ്റി കൊടുക്കട്ടെ. അള്ളാഹു മനസ്സ് തുറക്കുക. അള്ളാഹു അവരുടെ ദറജ ഏറ്റി കൊടുക്കട്ടെ. അള്ളാഹു അവരുടെ ദറജ ഏറ്റി കൊടുക്കട്ടെ. അല്ലേ, വലിയ സൂഫിയാണ്, വലിയ മുത്തഖിയാണ്, വലിയ സാലിഹാണ്, വലിയ മഹാനാണ്, ദുആക്കിജാബത്തുള്ള മഹാനാണ്. എത്രയോ സംഭവങ്ങളും ഉദാഹരണങ്ങളും കാണിക്കാൻ കഴിയും. സൂഫിയാണ്, സ്വാലിഹാണ്, മുത്തഖിയാണ്, അനാവശ്യമായ ഒരു വാക്ക് പറയാത്ത ആളാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ ഇന്നത്തെയും പ്രസിഡന്റ് മഹാനായ ആനക്കര കോയക്കുട്ടി മുസ്ലിയാർ. ഏത് കാലഘട്ടത്തിലും സ്വാലിഹികളോട് കൂടിയാണ് ഇത് വന്നിട്ടുള്ളത്. നമ്മൾ ചിന്തിക്കണം, മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. ദറുസിലും അല്ലാഹുവിന്റെ ദീനി മാർഗത്തിലെ സുഹൃത്തിലും വ്യാപൃതനായ കളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ. ആർക്കാ ഇവരെ ചിന്തിക്കാൻ കഴിയാ? മുത്തഖികൾക്ക് നല്ല മരണമുണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖലല്ലാഹു അസ്സ വജൽ. മുത്തഖികൾക്ക് നല്ല മരണമുണ്ടാവും. അങ്ങനെ ഉണ്ടായില്ലേ എല്ലാവർക്കും? ഇവരെല്ലാം മുഅ്മിനീങ്ങളെ നിങ്ങൾ ചിന്തിക്കണം. സുബഹിക്ക് ബാങ്ക് കൊടുത്ത് ബാങ്കിന് ജവാബ് പറയാ ബഹുമാനപ്പെട്ട നേരം വെളുക്കാനായപ്പോ ശിഷ്യന്മാരെ വിളിച്ചിട്ട് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ റഹിമഹുല്ലാ പറഞ്ഞു, ഇതാ യാസിനോട് വേ യാസീൻ പൂർത്തിയാകുന്നു, യാസീൻ അവസാനിക്കുന്നു. അപ്പോഴത്തിന് അടുത്ത പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്ത് ചിന്തിക്കും. ബാങ്കിന് ജവാബ് പറഞ്ഞുകൊണ്ട് കിടന്ന് വാഖീറു അൽഫാലിൽ അദാനി മുഖാരേനോ ബിഅംഫാസിൽ ഉഖ്റൽ ലതീ ലം തുആഖബീ. അവസാനത്തെ വാക്കിന് ജവാബ് പറഞ്ഞു. ഏതാ വാക്ക്? ബാങ്കിന്റെ അവസാനത്തെ വാക്ക്. ലാ ഇലാഹ ഇല്ലല്ലാ. സുബ്ഹി നേരം, സുബ്ഹി നേരം ബാങ്കിന്റെ അവസാനത്തെ വാക്കിന് ജവാബ് പറഞ്ഞു. അടങ്ങി കഴിഞ്ഞു, മരിച്ചു. അപ്പോൾ ഒരു നേരത്തെ രണ്ട് പണി, മരിക്കുന്ന നേരത്തെ രണ്ട് പണി. ഒന്ന്, ബാങ്കിന് ജവാബ് കൊടുത്ത കൂലി. രണ്ട്, അവസാനത്തെ വാക്ക്. ഇതിനേക്കാൾ എന്താ പറയേണ്ടത്? അതാണ് ശംസുൽ ഉലമ. അല്ലാഹു തആല ദർജയേറ്റി കൊടുക്കട്ടെ മുഅ്മിനീങ്ങളെ. അതാണ് മുഅ്മിനീങ്ങളെ മാർഗം. മുഅ്മിനീങ്ങളെ മാർഗം എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കുക, പണം ഉണ്ടാക്കുക, ഇതൊന്നുമല്ല. അതിനൊന്നും ഒരു വിലയില്ല. മുഅ്മിനീങ്ങളെ മാർഗം പഠിച്ചവനെ പിടിക്കലാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ മാർഗത്തിന് മുന്നോട്ട് പോകാൻ അല്ലാഹു തആല സഹായിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല, അല്ലാഹു തആല തൗഫീഖ്. മരിച്ചാണ് ജീവിപ്പിച്ച്. എത്ര സംഭവം, എത്ര എത്ര. 980 എന്റെ നാട്ടിൽ, എന്റെ നാട്ടിൽ 40 കുടുംബങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. 980 എന്റെ നാട്ടിനടുത്ത് പോത്തുകല്ലു 40 കുടുംബങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. വളരെ പ്രമാദമായ വിഷയമാണത്. ക്രിസ്തുമതം സ്വീകരിച്ച് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി 40 കുടുംബങ്ങൾ.
അവരുടെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയും സംശയ നിവാരണത്തിന് വേണ്ടിയും കൊണ്ടുവന്നു ആരെ? ശംസുൽ ഉലമാ റഹിമഹുല്ലാ. വലിയ മഹാജനലക്ഷങ്ങൾ ഒരുമിച്ചു കൂടി പാതിരിമാർക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരം. ബൈബിൾ വിശുദ്ധ ഖുർആനും കമ്പാരിറ്റീവ് സ്റ്റഡി ഇഷ്ടം പോലെ അച്ഛന്മാര് പാസ്റ്റർമാര് മുസ്ലിയാക്കന്മാര് ശംസുൽ ഉലമ മാത്രം സ്റ്റേജിന്റെ ഉള്ളിൽ സ്റ്റേജിന്റെ മുകളിൽ കോഴിക്കോട്ട് പോയി ക്ഷണിച്ചപ്പോൾ എന്റെ ബാപ്പ അടക്കമുള്ളവർ ആണ് ക്ഷണിക്കാൻ പോയത്. ഒരു ഷർത്ത് പറഞ്ഞു, വേള തുടങ്ങിയാൽ ഞാനല്ലാത്ത ഒരാൾ സ്റ്റേജിലിരിക്കാൻ പാടില്ല, പിന്നിലാളുടെ പാടില്ല, ഞാൻ മാത്രം. അതെന്താ അങ്ങനെ? അതെന്തോ ആയിരിക്കും, അതിലൊക്കെ ചില രഹസ്യങ്ങളുണ്ടാകും. എന്റെ അത് മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങൾ വരെ ഹാളറാകേണ്ട സ്ഥലമായിരിക്കും. അപ്പൊ അത്രയും സൂക്ഷ്മതയുള്ളവരെ ഇരിക്കാൻ പാടുള്ളൂ. ചിന്തിക്കണം, രണ്ട് ദിവസത്തെ പ്രസംഗം, 40 കുടുംബത്തിൽ 30 കുടുംബവും തിരിച്ച് ഇസ്ലാമിൽ വന്നു, 11 പാതിരിമാരും ഇസ്ലാം സ്വീകരിച്ചു. ചരിത്രം 40 കുടുംബത്തിൽ 39 കുടുംബം ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു, 11 പാതിരിമാരും ഇസ്ലാം സ്വീകരിച്ചു. അക്കൂട്ടത്തിലെ പാതിരിമാര് ചോദിച്ച ഒരു ചോദ്യമാണ്, അല്ല അബൂബക്കർ മുസ്ലിയാരെ, നിങ്ങളുടെ പ്രവാചകൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളുടെ പണ്ഡിതന്മാർ ഇസ്രായേലിലെ നബിമാരെ പോലെയാണെന്ന്? പറഞ്ഞിട്ടില്ലേ നിങ്ങളുടെ മുഹമ്മദ് നബി? അതെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു സംശയം. വീണ്ടും പാതിരിമാർ ചോദിച്ചു, നിങ്ങൾ ഞങ്ങൾക്കൊരു സംശയം, ഇസ്രായേലിലെ പ്രവാചകന്മാരിൽ ചില പ്രവാചകന്മാർ മരിച്ചവരെ ജീവിപ്പിച്ചിരുന്നു, നിങ്ങൾ നിങ്ങളുടെ നിങ്ങളിൽ പണ്ഡിതൻ, നിങ്ങൾ ഈ സമുദായത്തിലെ പണ്ഡിതന്മാർ, മുസ്ലിം സമുദായത്തിലെ ഇന്നത്തെ പണ്ഡിതന്മാർ ഇസ്രായേലി പ്രവാചകന്മാരെ പോലെ ആണെങ്കിൽ നിങ്ങൾക്കും മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയണ്ടേ? നിങ്ങൾക്ക് കഴിയോ? മറുപടി, കഴിയും. മറുപടിയെ കഴിയും, മരിച്ചവരെ ജയിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയും. നമ്മൾ പരീക്ഷിച്ചു നോക്കട്ടെ, നിങ്ങൾ അടുത്ത ആഴ്ച വരും. അങ്ങനെയല്ല, നീ ശവം കൊണ്ടുവാ, ഞാൻ ജീവിപ്പിച്ചു തരാം എന്ന് ശംസുൽ ഉലമാ. നീയേ ശവം കൊണ്ടുവന്നാൽ ഞാൻ ഇവിടെ നിന്ന് ജീവിപ്പിച്ചു തരും എന്ന് ശംസുൽ ഉലമാ റഹിമഹുല്ലാ. പ്രസംഗ പരിപാടി ഒക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോൾ തിരിച്ചു പോകുമ്പോൾ ആളുകൾ കൂടിയിട്ട് തമാശക്ക് പറഞ്ഞ്, എന്താ അവൻ ശവം കൊണ്ടുവന്നാൽ എന്താ ചെയ്യാന്ന് വെച്ച്. അപ്പോൾ പറഞ്ഞ് രണ്ടാലൊരു കാര്യമേ സംഭവിക്കൂ. ഒന്ന്, ഈ പരിപാടി കഴിഞ്ഞവരെ തെരഞ്ഞാലും ഒരു ശവം അവന് കിട്ടൂല. ഒന്നുകിൽ അതല്ല, ശവം കിട്ടാനുള്ള തൗഫീഖ് അല്ലാഹു അവന് നൽകിയാൽ ജീവിപ്പിക്കാനുള്ള തൗഫീഖ് എനിക്ക് തരാതെ ശവം കിട്ടാനുള്ള തൗഫീഖ് അവന് കൊടുക്കുകയില്ല. വകാന ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സഹായിക്കാൻ അല്ലാഹുവിന്റെ ഉത്തരവാദിത്തമാണെന്ന് മാനാ ശംസുൽ ഉലമ പറഞ്ഞു. ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? എന്തിനാ വടി? അല്ലാഹു തആല തൗഫീഖ് തരട്ടെ, മനസ്സ് തുറക്ക, അല്ലാഹു തൗഫീഖ് തരട്ടെ. അതൊക്കെ പണ്ടത്തെ ആലിമാണ്, ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയല്ല, അല്ലെങ്കിൽ സൈക്കിൾ വന്ന് വീണ് ചിരിയും ചിരിച്ച് പാതിരി അങ്ങനത്തെ ചോദ്യം ഒന്നും ചോദിക്കല്ലേ, നിങ്ങൾ വേറെ എന്തെങ്കിലും കരാറിൽ എഴുതിയ ചോദ്യം ചോദിച്ചാൽ മതി. അങ്ങനല്ല, അവർ എന്തിനും റെഡിയാ, അവർക്കൊന്നും വിഷയമില്ല. ഇതാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ പന്ഥാവ്. ഈ വഴിയിൽ പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇത് ശുദ്ധമായ വഴിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ പാണക്കാട് സയ്യിദ് കുടുംബവും സമസ്തയും ഇതിവിടുത്തെ ശുദ്ധമായ വഴിയാണ്. ഇത് മുഅ്മിനീങ്ങൾക്ക് അഭയമാണ്. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഇന്നും എന്റെ പ്രശ്നത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ തൗഫീഖ് കൊണ്ട് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന ആളുകൾ നിങ്ങളെ ചിന്തിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ എന്റെ ബഹുമാനപ്പെട്ട സമസ്തയുടെ തൗഫീഖാണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇത് തമാശയല്ല, ഈ പ്രസ്ഥാനം അന്ത്യനാൾ വരെ നിലനിൽക്കും.
ആദ്യത്തെ പ്രഖ്യാപന സമ്മേളനത്തിൽ കൈപൊക്കി പിടിച്ച് ദുആ ചെയ്തിട്ടുണ്ട് ഖുതുബുസ്സമാനായിരുന്ന വരക്കൽ ബാലബി റഹ്മഹുല്ലാ. അല്ലാഹുവേ റഹ്മാനേ രക്ഷിതാവേ, ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഈ കൊടി ഏൽപ്പിക്കണമേ. അപ്പോൾ ഈ കൊടി മഹ്ദി ഇമാം ഏറ്റെടുക്കുന്ന കൊടിയാണ്. ആരും ഇത് ബേജാറാവണ്ട, ഇതൊക്കെ ഇവിടെ നടക്കും. ഹരിഫിയങ്ങൾ സദ്ദീഖങ്ങൾ സ്വാലിഹ്യങ്ങളാണ് ഇതിന് നേതൃത്വം ഇന്നലെ വരെ കൊടുത്തതും ഇന്നും ഇന്നും. ഒരു വാക്ക് പറഞ്ഞാൽ അള്ളാഹു അത് കൃത്യമായി നടത്തി കൊടുക്കുന്ന മഹാന്മാർ ഇന്നും ഈ പ്രസ്ഥാനത്തിലുണ്ട്. അള്ളാഹു ഈ ഇസ്സത്ത് നിലനിർത്തി തരട്ടെ. നിങ്ങൾ ചിന്തിക്കണം, നമുക്കൊരു പേടിയും വന്നിട്ടില്ല, നമുക്കൊരു ക്ഷയം വന്നിട്ടില്ല. അതുകൊണ്ട് മുമ്മിനീങ്ങളെ, ഉലായികല്ലദീന ഹദാഹുമുല്ലാഹ്, അല്ലാഹു ഹിദായത്ത് ചെയ്ത മനുഷ്യരെ അനുധാവനം ചെയ്യണം, അവരുടെ കൂടെ നിൽക്കണം. അത് നമ്മുടെ കടമയും കർത്തവ്യവുമാണ്. അവരല്ലാഹുക്ക് വേണ്ടി ജീവിച്ചവരായിരുന്നു, അവരല്ലാഹുവിന്റെ ഖൈഫീങ്ങളായിരുന്നു, അവർ ആരിഫീങ്ങളായിരുന്നു, അവർ സിദ്ദീഖീങ്ങളായിരുന്നു, അവർ സാലിഹീങ്ങളായിരുന്നു. അവർ കൊല്ലക്കണക്കിന് കഴിഞ്ഞിട്ട് വരാൻ പോണ കാര്യങ്ങൾ എന്ന് പറയാൻ കരുത്തുള്ള മഹാന്മാരായിരുന്നു. അത് പഠിപ്പല്ല, അത് കൈനോട്ടമല്ല, അത് തത്തെ കൊണ്ട് ചീട്ടടിപ്പിച്ച് പറയുന്നത് അല്ല, അത് പക്ഷിപ്പാട്ട് പാടി പറയല്ല. അവർക്ക് 10 കൊല്ലം 100 കൊല്ലം കഴിഞ്ഞിട്ട് വരാനുള്ള കാര്യം എന്ന് പറയാൻ കഴിയുന്ന മഹാന്മാരായിരുന്നു ഇവിടെ സമസ്തക്ക് നേതൃത്വം നൽകിയ മഹാന്മാരായ. ബക്കറ്റ് പിരിവുണ്ട്, നിങ്ങളെല്ലാവരും അവരെ സഹായിക്കണമെന്ന് അപേക്ഷിക്കും. അതുകൊണ്ട് മുമിനിങ്ങളെ സമസ്തയുടെ കൂടെ നിൽക്കണം. അവിടെയാണ് അതാണ് നേരിന്റെ പ്രസ്ഥാനം. അതിന്റെ ഇന്നത്തെ പ്രസിഡന്റ് ആനക്കര കോയംകുട്ടി മുസ്ലിയാരും, ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി ജയന്തി മുസ്ലിയാരും, ബഹുമാനപ്പെട്ട ട്രഷറർ, ബഹുമാനപ്പെട്ട മുത്തുക്കോയത്തങ്ങളുമാണ്. നമ്മൾ ചിന്തിക്കണം, അള്ളാഹു ഈ ഇസ്സത്ത് നമുക്ക് നിലനിർത്തി തരട്ടെ, അള്ളാഹു ഈ ഇസ്സത്ത് നമുക്ക് നിലനിർത്തി തരട്ടെ. ഈ മഹാന്മാരാണ് ഇന്നും അതിന് നേതൃത്വം നൽകുന്നത്. ധാരാളം സിദ്ദീഖീങ്ങളും സാലിഹീങ്ങളും ആരിഫീങ്ങളും ഇന്നും അതിൻ്റെ കൂടെ, അതിൻ്റെ ആളുകളായി, അതിൻ്റെ കൂടെയായി ഈ ഉമ്മത്ത് കണ്ട വലിയ ഔലിയാക്കളിൽ ഒരാളായിരുന്നു ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ മഹാനായ തൃപ്പനച്ചി മുഹമ്മദ് ബഹുമാനപ്പെട്ടവർ. ഒരു സംഘം ആളുകൾ ഒരാളെയും കൊണ്ടുവന്നു, ഒരാളെ കൊണ്ടുവന്നു എറണാകുളത്ത്, കാലുവേദന, മുട്ടുവേദന, എവിടെ പോയിട്ടും ദീനം മാറുന്നില്ല. കൊണ്ടുവന്നു ബഹുമാനപ്പെട്ട തൃപ്പൻസ് മുഹമ്മദ് മുസ്ലിയാരെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ അന്ന് ബഹുമാനപ്പെട്ട പട്ടിക്കാട് ജാമ്യ നോയയുടെ സമ്മേളനം നടക്കാം. ആ കാലുമുട്ട് വേദന, തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ പോയിട്ട് വരെ തീരാത്ത കാലിന്റെ മുട്ടുവേദന, വലിയ മുട്ടുവേദന, അതിനൊരു പരിഹാരം കാണാൻ വേണ്ടി തൃപ്പൻസ് മുഹമ്മദ് മുസ്ലിയാരെ അടുത്ത് വന്നു. ഈ പറഞ്ഞ മനുഷ്യൻ ഇന്ന് ജീവിപ്പിച്ചിരിപ്പുണ്ട്, മരിച്ചിട്ടില്ല. അപ്പോൾ തൃപ്പൻസ് മുഹമ്മദ് മുസ്ലിയാരുടെ കൽപ്പന, മുട്ടുവേദന മാറണോ, നേരെ പട്ടിക്കാട്ട് സമ്മേളനത്തിന് വയ്ക്കോ. ഇയാൾ പോയി, കാരണം അള്ളാന്റെ ആരിഫീങ്ങൾ പറഞ്ഞാൽ കേൾക്കണല്ലോ. ഇയാളാകട്ടെ സുന്നിയാണെങ്കിലും സമസ്തയാണ് നേരായ വഴി എന്ന് അത്രയും ബോധ്യപ്പെടാത്ത ഒരാളുമായിരുന്നു. തൽക്കാലം മുട്ടുവേദന ആയതുകൊണ്ട് വന്നതാ അയാൾ. ഏതായാലും കാറ് കയറി, ഈ മനുഷ്യൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്, മരിച്ചിട്ടില്ല. ഏകദേശം അങ്ങാടിപ്പുറത്തെത്തിയപ്പോഴത്തേന് ബ്ലോക്കായി, കാറ് ബ്ലോക്കായി, വണ്ടി പോകുന്നില്ല. പട്ടിക്കാട് സമ്മേളനത്തിന് പോകാൻ ബഹുമാനപ്പെട്ട വലിയ തൃപ്പൻസ് മുഹമ്മദ് മുസ്ലിയാരെ കൽപ്പനയുമായി അവസാനം അങ്ങാടിപ്പുറത്ത് ഇറങ്ങി നടന്ന് കാൽമുട്ട് വേദനയുള്ള മനുഷ്യൻ നടന്ന് നടന്ന് സമ്മേളനത്തിന് വന്ന് തിരിച്ചു പോയി. അതോടുകൂടെ കാൽമുട്ട് വേദന മാറി. ഇന്നുണ്ടില്ല ഈ മനുഷ്യൻ, ഇന്ന് ജീവിച്ചിരിക്കുന്നു. സമസ്ത ഏറ്റെടുത്ത് നടക്കുന്ന സമസ്തയുടെ സ്ഥാപനം മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഹൈദർ അലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റും സാദിഖ് അലി ശിഹാബ് തങ്ങൾ ജനറൽ സെക്രട്ടറിയുമായ സമസ്തയുടെ ആധികാരിക സ്ഥാപനമാണ് പട്ടിക്കാട് ജാമിയാ നൂരിയ. എന്താ മരുന്ന്? കാൽമുട്ട് വേദന ഉണ്ടോ? മരുന്നെന്താ? സമസ്ത നിലത്തിന് പോവാ. പറഞ്ഞു ഈ ഉമ്മത്ത് കണ്ട വലിയ ഈ മനുഷ്യൻ ഇന്ന് ജീവിച്ചിരിക്കുന്നു.
നിങ്ങളെ ചിന്തിക്കണം. അതുകൊണ്ട് ഇത് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രസ്ഥാനത്തിന്റെ ഒരു പന്ഥമായി മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, ഈ മഹത്തായ നന്മയുടെ കൂടെ നിൽക്കണം എന്ന് എന്റെ നഫ്സിനോടും നിങ്ങളോടും എല്ലാവരോടും വളരെ വിനയത്തിലും താഴ്മയിലും ആവശ്യപ്പെട്ടുകൊണ്ട്, സമയം വളരെ താമസിച്ചത് കൊണ്ടും, എനിക്ക് ഞായറാഴ്ച, ഞാൻ ശനിയാഴ്ച പുറത്തൊരു പരിപാടിക്ക് പോകാറില്ല, ഞായറാഴ്ച ദീർഘമായ ഖുർആൻ ക്ലാസ് ഉണ്ടാവും, 10-15 കൊല്ലമായി. അപ്പോൾ അതിൽ അത് രാവിലെ സുബഹിക്ക് ആരംഭിക്കും, അത് അത്രയും പ്രധാനപ്പെട്ടതുമാണ്. പിന്നെ ഈ നാട്ടിന്റെ ഒരു പ്രത്യേകത പരിഗണിച്ചുകൊണ്ട് എന്നോട് ബഹുമാനപ്പെട്ട ഷുക്കൂർ ഫൈസി അടക്കമുള്ള ആളുകൾ കൽപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ നാട്ടിൽ വരണമെന്നതിന്റെ നിർബന്ധം അറിയിച്ചത് കൊണ്ട് ഞാൻ ശനിയാഴ്ച രാത്രി പുറത്തു പോകാറില്ല, പോകാൻ കഴിയൂല, കാരണം ഞായറാഴ്ച അത്രയും ക്ലാസ്സുകൾ ഉണ്ടാവും. ആ നിലക്ക് വന്നതാണ്. അള്ളാഹു താല സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മളിലും സ്വീകരിക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ ഒരു പ്രസ്ഥാനത്തിന്റെ കൂടെ നിലനിൽക്കൽ നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. കേരളത്തിലെ മഹാന്മാരുടെ, ഏറ്റവും വലിയ മഹാന്മാരുടെ എല്ലാം മസാറുകൾ സമസ്തയുടേതാണ്. ബഹുമാനപ്പെട്ട തളങ്കരയിൽ ബഹുമാനപ്പെട്ട മാരിക്കുട്ടിനാർ, ആ പള്ളി ബഹുമാനപ്പെട്ട സമസ്തക്ക് കീഴിലാണ്. ബഹുമാനപ്പെട്ട സി എം വലിയുള്ള ഈ ഉമ്മത്തിന്റെ കുത്തുബായിരുന്നു. അള്ളാഹുവിന്റെ ദർജയേറ്റി കൊടുക്കട്ടെ. ആ പള്ളിയും ആ മഹല്ലും മഖാമും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമക്ക് കീഴിലാണ്. ബഹുമാനപ്പെട്ട മൗലദ്ദവീല ഖുത്ബുസ്സമാൻ സയ്യിദ് അലവിയിൽ മംബുറമി, ഇങ്ങനെ എല്ലാം സമസ്തയുടെ നേതൃത്വത്തിന്റെ കീഴിലാണ്. എല്ലാം നമ്മൾ ചിന്തിക്കണം. കേരളത്തിലെ ആധികാരിക, കേരളത്തിൽ ആധികാരിക മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വം ബഹുമാനപ്പെട്ട സമസ്ത കേരളമേതുമാണ്. അതിന്റെ കൂടെ നിൽക്കൽ നമ്മുടെ കടമയും കർത്തവ്യവുമാണ്. കുട്ടികൾ ആ വഴിയിൽ വളർന്നു വരാൻ ഉമ്മമാർ ഉപദേശിക്കണം. എന്തുകൊണ്ട് ഏത് സംഘത്തിൽ ചേർന്നാലും അന്ത്യനാളിൽ തമ്മിൽ തമ്മിൽ ശത്രുവാവും. മുത്തഖീങ്ങളെ സംഘത്തിൽ മാത്രമേ ചേർന്നാൽ മാത്രമേ അന്ത്യനാളിൽ ജയിക്കാൻ കഴിയൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ ഉമ്മത്തിന് നേതൃത്വം നൽകിയ ഈ മഹാന്മാരെല്ലാം മുത്തഖീങ്ങളും സ്വാലിഹീങ്ങളും. ഈ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒരു 10 വരി ഉറുദ ഞാൻ ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. നിങ്ങളെല്ലാവരും, ഇത് വളരെ പ്രധാനപ്പെട്ട സമയമാണ്, ബഹുമാനപ്പെട്ട മുഹറമിലെ ആദ്യത്തെ സന്ദർഭമാണ്, എല്ലാവരും ദുആയിൽ പങ്കെടുക്കണം എന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. سواك عند حلو للحديث العميم صل وسلم دائما أبدا وله يليق رسول الله جاه كبير إلى الكريم تحل لا باسم منتقم فإن من جودك دنيا ولرتها ومن علومك علم اللوح بالقلم يا نفس لا تقنطي من زلة علمات إن الكبائر في الغفران كالمم لعل الرحمة ترى بهنا يقسمها تأتي على حسب عصيان في القسم يا ربي واجعل رجائي غير منعكسي
لديك وجه الحساء بغير منخرم. والطف بعبدك في دارين إن له صبرا متى تدعوه الأهوال ينهزم. وأذن لصحب صلاة منك دائمة على النبي بمنهل ومنسجم. ما الأهل والصحب متى بعين لهم أهل التقى والنقى والعلم والكرم. مرنحت عربا تلباني ديه صفا وترب العيسى للعيسى بالنغم. ثم الرضا عن نبي بكر وعن عمر وعن علي وعن عثمان ذي الكرم. سعد سعيد زبيد طلحة وابي عبيدة وابن عوف في ناشر الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى يا واسع الكرم. يا ربي بالمصطفى واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما ابدا للخلق كلهم صلاة وتسليم. മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഖൈറിനെ പ്രദാനം ചെയ്യട്ടെ. ഇവിടെ ഒരു രണ്ട് മൂന്ന് കുപ്പി തേനും ഒരൽപ്പം പാലും ഉണ്ട്. ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി, ഇത് ഇൽമിനു വേണ്ടിയും തഖ്വക്ക് വേണ്ടിയും അസ്ഥിവാരമിട്ട പ്രസ്ഥാനമാണ്. ഇതിനാര് സഹായിച്ചാലും ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു വില പറയും, ഒരു വില പറയും, ഒരു വില പറയും. 313 500 മുഅ്മിനീങ്ങളെ ഇത് 5000 കൊടുത്താലും നഷ്ടമില്ലാത്ത ഒരു സദസ്സാണ്. അവർക്ക് വേണ്ടി സ്വലാത്തിൽ ദുആ ചെയ്യും. അവരെ ദുന്യവിയും അഖ്റവിയുമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ദുആ ചെയ്യും. ദുആ ചെയ്താൽ ഇജാബത്തിന് സാധ്യതയുള്ള സദസ്സാണ്. മഹാന്മാരെ മാത്രം പറഞ്ഞ ഒരു സദസ്സാണ്. ഒരു പൊള്ളപ്പെട്ടവനെ അവിടെ പറഞ്ഞിട്ടില്ല. ഇത് മുത്തഖീങ്ങളായ ആരിഫീങ്ങളെ പറ്റി പറഞ്ഞ സദസ്സാണ്. ഒരു 5000 രൂപ കൊടുത്താലും, സാധനം എത്രയുള്ളെങ്കിലും 5000 രൂപ കൊടുത്താലും ഇതിൽ വലിയ നേട്ടമുണ്ടാവും. ദുനിയവിയും ഉഖ്രവിയുമായ പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ടാകും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ആരാണ് തരാനുള്ളവർക്ക് കയറി വരാം.
ഇപ്പൊ കയ്യിലില്ലെങ്കിൽ പിന്നീട് സംഘാരകളെ ഇടകരെ വിളിച്ചു കൊടുത്താൽ മതി. ഇതിനൊരു 5000 രൂപ കൊടുത്താലും നഷ്ടമൊന്നും വരില്ല. ഇത് ആരിഫീങ്ങളെയും സുദ്ദീഖീങ്ങളെയും പറഞ്ഞിട്ടുള്ള സദസ്സാണ്. ഇത് മുഅ്മിനീങ്ങളെയും മുത്തഖീങ്ങളെയും പറഞ്ഞിട്ടുള്ള സദസ്സാണ്. ഇതിലാര് പങ്കെടുത്താലും അവർക്ക് വലിയ അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടും. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. പറയേ 500 രൂപയെ പറഞ്ഞിട്ടുള്ളൂ, 5000 പറഞ്ഞാലും ഇത് നഷ്ടമില്ല. 1000 രൂപ 1000 രൂപ 1000 രൂപ 1000 രൂപ 2000 പറയാനുള്ളവർ ഒരാൾ ഇറങ്ങിയിട്ട് നിൽക്കി. 2000 അള്ളാഹു തആല സ്വീകരിക്കട്ടെ. 2000 എന്റെ മേലെ പറയാൻ ആരെങ്കിലും ഉണ്ടാ? ഇതിൽ ആ ഞാൻ പറഞ്ഞില്ലേ, 5000 കൊടുത്താലും ഇത് നഷ്ടമില്ല. ഇത്ര ആളുകളെ കൊണ്ട് സ്വലാത്ത് ചെല്ലിപ്പിച്ച് അവരുടെ ദുന്യവിയും ഉഖ്രവിയുമായ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ വേണ്ടി ദുആ ചെയ്യും, ഇജാബത്തിന് സാധ്യത ഉണ്ട്. ഇത്രയേറെ ആളുകൾ മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയപ്പോൾ അതിലെ സ്വാലിഹീങ്ങൾ ഇജാബത്തിന് സാധ്യതയുള്ള മഹാന്മാരുണ്ട്. 2000 രൂപ എന്നെ മേലെ പറയാനുള്ളവർ പറയും. 2000 രൂപ ഒരു വട്ടം 2000 രൂപ രണ്ടു വട്ടം 2000 രൂപ മൂന്ന് വട്ടം മൂന്നെണ്ണുള്ളൂ. അള്ളാഹു തആല സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. 2000 രൂപ കൊടുക്കാനുള്ളവർ രണ്ടാളും കൂടെ വന്നോളൂ. 2000 രൂപ കൊടുക്കാനുള്ള രണ്ടാൾക്കും കൂടി വരാം. അള്ളാഹു ഹബീബിന്റെ ഏറ്റവും വലിയ മഷ്റൂബാണ് പാല്. പറയും ഒരു വില പറയും. 500 രൂപ ഹബീബ റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ട മഷ്റൂബാണ് പാല്. ഇതിൽ മഹബ്ബത്ത് ഉണ്ട്, ഇതിൽ മുസ്തഫ നബിക്ക് ഇഷ്ടപ്പെട്ട പാനീയമാണ് പാല്. 500 രൂപ 500 രൂപ 500 രൂപ 500 രൂപ 1000 രൂപ 1000 രൂപ ഇതിൽ മഹബ്ബത്ത് ഉണ്ട്, ഇവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യും കേട്ടോ. ഓരോരുത്തർക്ക് വേണ്ടിയും വേറെ വേറെ ദുആ ചെയ്യും, വേറെ വേറെ ദുആ ചെയ്യും. ഇത് അദ്ദുമണി കഴിഞ്ഞാൽ ഓരോരുത്തർക്കും വേറെ വേറെ ദുആ ചെയ്യും. എത്ര പറഞ്ഞേ? 1000 അല്ലേ? 1000 അല്ലേ പറഞ്ഞ? 1000 2000 പറയാനുള്ള ഒരാൾ കയറി വരി. 2000 കയറി പറയാനുള്ള ഒരാൾ കയറി വരി. അവർക്ക് വേണ്ടി വേറെ വേറെ സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യും. 1000 അവർക്ക് പ്രത്യേകമായി അവരുടെ ദുന്യവിയും ഉഖ്രവിയുമായ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ദുആ ചെയ്യും. 2000 രൂപ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരി. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുൽ മഷ്റൂബാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട പാനീയമാണ്. മുസ്തഫ നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാനീയമാണ്. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. ഈ 4 ആൾക്കും ഓരോ സ്വലാത്തിന് ദുആ ചെയ്യും. ആദ്യത്തെ വാങ്ങിയ ആൾക്ക് ഒരു സ്വലാത്ത്. സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ സയ്യിദ് പഠിച്ചോനെ, ഈ സ്വലാത്ത് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണമേ റബ്ബേ. ഈ രാത്രി ഇത്രയേറെ ആളുകൾ സ്വലാത്തിയെല്ലാം സമബായ ഈ ആദ്യം വാങ്ങിയ ആ തേൻ വാങ്ങിയ ആളുടെ ദുന്യവ്യൂഹമായ എല്ലാ പ്രശ്നവും പരിഹരിക്കണമേ റബ്ബേ. എല്ലാ ഖൈറും അദ്ദേഹത്തിന് നൽകണമേ റബ്ബേ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ദുനിയാവിലും ആഖിറത്തിലും അദ്ദേഹത്തെയും കുടുംബത്തെയും ഒഴിവാക്കി ഖൈറായ ജീവിതം ഈ ലോകത്തും പരലോകത്തും ഈ സദസ്സിന്റെ ഹുർമത്ത് ബർക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന് നൽകണമേ റബ്ബേ. രണ്ടാമത്തെ ആൾക്ക് വേണ്ടി ഒരു സ്വലാത്തിന്, സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ ഈ സ്വലാത്ത് നീ ഖബൂലാക്കി ഹബീബായ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണമേ റബ്ബേ. അദ്ദേഹത്തിന്റെ ദുനിയവിയും ഉഖ്രവിയുമായ പ്രശ്നങ്ങളെ പരിഹരിക്കണമേ റബ്ബേ. അദ്ദേഹത്തിന്റെ എല്ലാവിധ റഹ്മത്തും അദ്ദേഹത്തിനും കുടുംബത്തിനും ചേർത്ത് കൊടുക്കണമേ റബ്ബേ. അല്ലലില്ലാത്ത ഖൈറായ ജീവിതം ദുനിയാവിലും നാളെ ആഖിറത്തിലും നൽകണമേ റബ്ബേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. മൂന്നാമത്തെ ആൾക്കൊണ്ട് സലാത്തു സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ മൂന്നാമത്തെ കുപ്പി വാങ്ങിയ ആൾക്കും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും തീർത്തു കൊടുക്കണമേ റബ്ബേ. എല്ലാ ഖൈറും നൽകണമേ റബ്ബേ. സലാമത്ത് നൽകണമേ റബ്ബേ. ദുനിയവിയും ഉഖ്രവിയുമായ നേട്ടം നൽകണമേ റബ്ബേ. അദ്ദേഹത്തെയും കുടുംബത്തെയും ഖൈറിന്റെ ഒരു കാര്യത്തിൽ ചേർക്കണമേ റബ്ബേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. പാൽക്കുപ്പി വാങ്ങിയ ആൾക്ക് വേണ്ടി ഒരു സലാത്ത്. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ റഹ്മാനേ പടച്ചവനെ പാല് പോലെ വെണ്മയുള്ള മനസ്സും കൽബും അദ്ദേഹത്തിന് നീ നൽകണമേ റബ്ബേ. ദുനിയാവിലും ആഖിറത്തിലും നിന്റെ റഹ്മത്ത് കൊണ്ട് നീ അദ്ദേഹത്തെ അനുഗ്രഹിക്കണമേ റബ്ബേ. റഹ്മത്തുല്ലിൽ ആലമീന് ഏറ്റവും ഇഷ്ടപ്പെട്ട കുടിപാനീയം ഒരു വലിയ വില കൊടുത്ത് വാങ്ങിയ അദ്ദേഹത്തിന് ദുനിയാവിലും ആഖിറും റഹ്മത്ത് ചൊരിഞ്ഞു കൊടുക്കണമേ പടച്ചവനെ. അല്ലലില്ലാത്ത ജീവിതം ദുനിയാവിലും നാളെ ആഖിറത്തിലും നൽകണമേ റബ്ബേ. ആമീൻ റഹ്മത്തുക യാ അർഹമർ റഹീം. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ട് അനുയോജ്യമായ ജോലി ലഭിക്കാനും ഉദ്ദേശം പൂർത്തിയാവാൻ ശരീരത്തിൽ ബാധിച്ചത് നീങ്ങാനും അല്ലാഹു തആല എല്ലാ പ്രയാസവും നീക്കി കൊടുക്കട്ടെ. എല്ലാ ഖൈറായ ജോലിയും റഹ്മത്തും റാഹത്തും അല്ലാഹു നൽകട്ടെ. ആഫിയത്ത് നൽകട്ടെ. മോളുടെ വയറുവേദന അല്ലാഹു ഷിഫ നൽകട്ടെ. അല്ലാഹു ഷിഫ നൽകട്ടെ. പുരപ്പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. കുട്ടിയുടെ പഠിക്കുന്ന കുട്ടിക്ക് പുരോഗതി ഉണ്ടാക്കാൻ അല്ലാഹു സുബ്ഹാനഹു നമ്മുടെ ദാറുൽ ഖുർആൻ എന്ന നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടിയാണ്. അല്ലാഹു വലിയ പുരോഗതിയും വലിയ ഖൈറും വലിയ റഹ്മത്തും വലിയ റാഹത്തും അല്ലാഹു തആല ആ കുട്ടിക്ക് നൽകട്ടെ. നല്ല സാലിഹായ കുട്ടിയായി സമുദായത്തിന് ഉപകരിക്കുന്ന പൊന്നുമോനായി അല്ലാഹു തആല മാറ്റി തരട്ടെ. മോളുടെ അസുഖം മാറാൻ എത്രയും പെട്ടെന്ന് വീടെടുക്കാൻ അല്ലാഹു തആല ഷിഫാഉം നൽകട്ടെ. വീടിനുള്ള സൗകര്യവും തൗഫീഖും അല്ലാഹു നൽകട്ടെ. നല്ല വിലക്ക് വീട് പണി പൂർത്തിയാക്കാൻ ശ്രമിച്ചു അള്ളാഹുത്തര എല്ലാ പ്രയാസങ്ങളും തീർത്തു തരട്ടെ. ഖൈറായ വീടും നൽകട്ടെ. വിറ്റുപോകേണ്ടത് വിറ്റുപോകാനും കൊടുക്കേണ്ടത് കൊടുക്കാനും ഒക്കെ അള്ളാഹുത്തര തോഫിയൊക്കെ നൽകട്ടെ. ഉംറ ചെയ്യാൻ ആഗ്രഹമുണ്ട്, അള്ളാഹുത്തര ഷിഫ നൽകട്ടെ, തോഫിയൊക്കെ നൽകട്ടെ, അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ. ഹാഫിദ് മുഹമ്മദ് അഷ്ഫാഖ് എന്ന കുട്ടി ഈ സദസ്സിലുണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരണം. ഉസ്താദിന്റെ കോളേജിൽ പഠിക്കുന്നതാണ് ആ കുട്ടി. ഹിഫ്ള് പാസ്സായിട്ടുണ്ട്. ആ കുട്ടിക്ക് ബഹുമാനപ്പെട്ട ഖാസിം ഉസ്താദ് ഒരു മോൺമെന്റ് നൽകുന്നതാണ്. അത് ഏറ്റുവാങ്ങാൻ മുഹമ്മദ് അഷ്ഫാഖിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. لا اله الا الله الله اكبر ولله الحمد لله ഹലോ ഹലോ ആ കുട്ടിക്ക് ഒരു തലപ്പാവ എസ് കെ ഹംസ ഹാജി അവർ അണിയിക്കുന്നു. ബിസ്മില്ലാഹ് അല്ലാഹു അക്ബർ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. നമ്മുടെ സ്ഥാപനമായ ദാറുൽ ഖുർആൻ പഠിക്കുന്ന കുട്ടിയാണ്. ഒരു സ്ത്രീയുടെ നല്ല പ്രസവത്തിന് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പ്രത്യേകം ഉസ്താദിനോട് അഭ്യർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല സുഖപ്രസവം സാലിഹായ കുട്ടിയും അല്ലാഹു തആല കൊടുക്കട്ടെ. ദുആ ചെയ്യണം, കയ്യെ പൊക്കി പിടിച്ചോളാം. മുഅ്മിനീങ്ങളെ, ഏതായാലും ഈ ഒരു ഒരുമയും നന്മയും ഒക്കെ ഇവിടെ നിലനിൽക്കാൻ സമസ്തയുടെ കൂടെയും പാണക്കാട് സയ്യിദ് കുടുംബത്തിന്റെ കൂടെയും എല്ലാവരും നിലകൊള്ളണമെന്ന് ഈ സന്ദർഭത്തിൽ എല്ലാവരോടും ഓർമ്മപ്പെടുത്തി നേരായ വഴിക്ക് പോകാൻ അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. ഒറ്റക്കെട്ടായി എന്തൊക്കെ പ്രയാസം സഹിച്ചാലും ഒറ്റക്കെട്ടായി സമസ്തയുടെ കീഴിലായി, ഒറ്റക്കെട്ടായി പാണക്കാട് സയ്യിദ് കുടുംബത്തിന്റെ കീഴിലായി, സമസ്തയുടെ കീഴിലായി മുന്നോട്ട് പോകാൻ എല്ലാവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى ال سيدنا وحبيبنا وشفيعنا محمد صلاه تنجينا بها من جميع الاحوال والبليات وتسلمنا بها من جميع الاسقام والافات وتطهرنا بها من جميع السيئات
وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات برشوني ربي نغني رشو برتنا يا ربي نغلقني خير نلغنا يا ربي رحمتنا نلغنا يا ربي പ്രശോനെ ഈ നാടൊരു ഖൈറിന്റെ നാടാകണമേ റബ്ബേ. ഇവിടെ ബഹുമാനപ്പെട്ട സുന്നത്യമായത്തിനും സമസ്തക്കും വേണ്ടി അധ്വാനിക്കുകയും ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുന്ന ഈ മഹല്ലിന് വലിയ പുരോഗതി കൊടുക്കണമേ റബ്ബേ. എല്ലാവിധ പ്രയാസവും നീക്കി കൊടുക്കണമേ റബ്ബേ. സാലിഹീങ്ങളെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് പ്രത്യേക ഖൈറും സാലാഹിയത്തും നൽകണമേ പ്രശോനെ. അള്ളാഹുവേ, ഞങ്ങളിവിടെ ബഹുമാനപ്പെട്ട സമസ്തയെ സ്നേഹിച്ചതും ബഹുമാനപ്പെട്ട സാദാത്യങ്ങൾ പണക്കാട് സാദാത്യങ്ങൾ അടക്കമുള്ള സാദാത്യങ്ങളെ കൂടെ നിൽക്കുന്നതും നാളത്തെ വിജയത്തിന് വേണ്ടിയാണ്. യൗമലായും ഫൗമാലും വലാ ബനൂന ഇല്ലാമനത്തല്ലാഹു ബിഖൽബിൻ സലീം. സുലഹാക്കളോട് കൂടെ ഞങ്ങളെ നാളെ വിജയിപ്പിക്കണമേ റബ്ബേ. അള്ളാഹുവേ, മുത്തഖീങ്ങളായ ആരിഫീങ്ങളായ സ്വാലിഹീങ്ങൾ നിന്റെ കോടതിയിൽ വന്ന് അള്ളാഹുവേ സന്തോഷത്താൽ പരസ്പരം ആശ്ലേഷിക്കുന്ന ദിവസം ഈ മഹത്തായ പ്രസ്ഥാനത്തിന് വേണ്ടി അധ്വാനിച്ചത് കാരണം സന്തോഷിക്കുന്ന തൗഫീഖ് ഞങ്ങൾക്കും നൽകണമേറ്റം പുരാനെ. അള്ളാഹുവേ, ബിദഅത്തിലേക്കും കുഫറിലേക്കും ജനം കൂട്ടുകുട്ടി കുപ്പുകുന്ന ഓരോ ഘട്ടത്തിലും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആലിമീങ്ങൾ ചെയ്ത സേവനം അനവധിയാണ്. അള്ളാഹുവേരുടെ ദറജേറ്റി കൊടുക്കണമേ റബ്ബേ. അവരുടെ യഥാർത്ഥ പിൻഗാമികളായി ഞങ്ങളെ സ്വീകരിക്കണമേ പടച്ചോനെ. ഞങ്ങളെ നൊന്ത് പ്രസവിച്ച ഉമ്മാക്ക് നീ പുറത്തു കൊടുക്കണമേ റബ്ബേ. അന്നം തേടി ഓടിയ ഉപ്പാക്ക് പുറത്തു കൊടുക്കണമേ റബ്ബേ. അറിവ് പകർന്ന ഉസ്താദുമാർക്കും ആ അറിവും ഉള്ള സൗകര്യമുള്ള മദ്രസ പള്ളി വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കിയ മഹാന്മാർ ബാക്കിട്ടങ്ങൾ അടക്കമുള്ള സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ ശില്പി മഹാനായ സയ്യിദ് റഹ്മാൻ ബാഫക്ക് തങ്ങളാണ് ബഹുമാനപ്പെട്ട ഖദീജ ബിബി റളിയല്ലാഹുവിന്റെ കാലിന്റെ ചോട്ടിൽ കിടക്കുന്ന അവരുടെയൊക്കെ ഈ പന്ഥാവ് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണമേ റബ്ബേ. അവരെ കൂടെ നാളെ നീ ഞങ്ങളെ നിർത്തിത്തരണമേ റബ്ബേ. ദുന്യവ്യായ പ്രയാസവും തീർത്തു തരണമേ റബ്ബേ. ഞങ്ങളുടെ കൂട്ടത്തിലെ രോഗികൾക്ക് ശിഫ നൽകണമേ റബ്ബേ. ഞങ്ങളുടെ കൂട്ടത്തിൽ മരിച്ചവർക്ക് നീ പ്രത്യേക മഗ്ഫിറത്ത് നൽകണം റബ്ബേ. ഫുജ്അത്തുൽ മൗത്ത് പെട്ടെന്നുള്ള മരണത്തിനെ തൊട്ട് ഞങ്ങളെ നീ കാക്കണമേ റബ്ബേ. അപകട മരണത്തെ തൊട്ട് കാക്കണമേ അല്ലാഹു. അല്ലാഹുവേ, ഏത് തരം രോഗമുള്ളവർക്കും ശിഫ നൽകണമേ റബ്ബേ. ബന്ധുക്കൾക്കും ശിഫ നൽകണമേ റബ്ബേ. അല്ലാഹുവേ, കടമുള്ളവർക്ക് വീട്ടിൽ തരണമേ റബ്ബേ. പ്രയാസമുള്ളവർക്ക് ഒഴിവാക്കി തരണമേ റബ്ബേ. കടം തന്നും വെറുതെ തന്നും സഹായിച്ചവരെ നീ സഹായിക്കണമേ റബ്ബേ. പള്ളി മദ്രസ ദീനി കലാലയങ്ങൾ സമസ്തയുടെ സംഘടനകൾ ഇതിനൊക്കെ സാരഥ്യം.